വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. നിഷ സോമനാണ് എടുക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്താതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളായത് കൊണ്ട് പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമസ്കാരം എല്ലാവർക്കും. സാർ പരിചയപ്പെടുത്തി, ഞാൻ ഇതിനു മുമ്പ് രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, റിലേഷൻഷിപ്പും പിന്നെ എനിയാഗ്രാം എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് അതായത് റിലേഷൻഷിപ്പിന് ആവശ്യമായ നമ്മളുടെ ബന്ധങ്ങൾ ദൃഢമാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സംസാരത്തിലും ഒക്കെ ട്രാൻസാക്ഷൻ അനാലിസിസ് ഇന്നത്തെ സബ്ജക്റ്റ് പറഞ്ഞല്ലോ ടി എ, അപ്പൊ അതാണ് ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഓരോ വ്യക്തിയുടെയും സ്വഭാവ രൂപീകരണത്തിനും അവരുടെ വിജയ പരാജയങ്ങൾക്കും നിർണയിക്കുന്നതിന് സുഖ ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ നിർണയിക്കുന്നതിന് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ടി എ സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മള് കാലങ്ങളിൽ സാധാരണയായിട്ട് ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അവർ സാധാരണ പറയാം, എനിക്ക് നല്ല കാല അന്തരീക്ഷമായിരുന്നില്ല ചെറിയ കാലങ്ങളിലൊക്കെ, എൻ്റെ കുട്ടിക്കാലം വളരെ മോശമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. അങ്ങനെ പല നമ്മൾക്ക് ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് പഴിച്ചാരുക ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മേലെ പഴിച്ചാരുക ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ റിഗ്ബൺ പറയുന്നു, അങ്ങനെ നമ്മളെ പഴിച്ചാരാതെ എന്താണ് അതിനുള്ള കാര്യം കണ്ടെത്തി നമ്മളിൽ തന്നെ നമുക്ക് മാറ്റം വരുത്തുക, ലൈഫ് ലൈഫ് പൊസിഷൻ, അപ്പൊ അതിന് മാറ്റം വരുത്തുക, അത് എന്തൊക്കെയാണെന്നാണ് ഈ ടി എയിലൂടെ പറയുന്നത്. ഇത് രണ്ട് ദിവസത്തെ തുടർച്ചയായ ക്ലാസ് ആണ്, പക്ഷെ നമ്മൾക്ക് ഇപ്പോഴൊരു 40 മിനിറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ പറയുന്ന കാരണം കൊണ്ട് അതിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന, അതായത് നമ്മൾ പറയുന്ന ഒരു പണത്തൂക്കം മുന്നിൽ നിന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ നമ്മളുടെ ദിവസത്തിലൂടെ കടന്നു പോകുന്നത്, കുറച്ച് പോയിന്റ്സ് മാത്രം, അധികമൊന്നും എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ടാണ് കുറച്ച് പോയിന്റ്സ്. അതായത് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഒരു വ്യക്തിയെ ആയിട്ടാണ് കാണുന്നത്, പക്ഷെ എൻ്റെ ഉള്ളില് 3 ആളുകളുണ്ട് അല്ലേ. ഒരാളെ നമ്മൾ കാണുന്നുള്ളൂ, പക്ഷെ 3 പേരാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതായത് ഒരു പാരന്റ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്, ചൈൽഡ്, അതായത് ഒരു പാരന്റ് എല്ലാം പറയാനും കേൾക്കാനും വലിയ അതോറിറ്റി അതിനൊക്കെ ആയിട്ട് നിന്നും കൊണ്ട് ഒരു പാരന്റ് കാര്യം ഉണ്ടാവും. രണ്ടാമത് വരുന്നത് PAC എന്നാണ് പറയുന്നത്, P ഫോർ പാരന്റ്, A പറയുമ്പോൾ അഡോൾട്ട്, അതായത് നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണോ ഉള്ളത് അതാണ് അഡോൾട്ട് സ്റ്റേജിൽ. മൂന്നാമത് ചൈൽഡ്, നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്, ഒരു കുട്ടിത്വം ഉണ്ട്. ഇത് മൂന്നും കൂടെ വേണം നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഈ പാരന്റ് ഈഗോ സ്റ്റേറ്റെന്നും ചൈൽഡ് ഈഗോ സ്റ്റേറ്റെന്നും ആണ് നമ്മളുടെ അഡൾട്ട് സ്റ്റേജില് നമ്മൾ ഇപ്പൊ പ്രസന്റിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് രണ്ടും ഇതിന്റെ ഉള്ളിലൂടെ കടന്നു വരും, ഈ അഡൾട്ടിലേക്ക് പാരന്റും കടന്നു വരും ചൈൽഡും കടന്നു വരും. അപ്പൊ ഞങ്ങൾക്ക് ടി എ ക്ലാസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളോട് പറയും ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറയുന്നതാണ്, ഈ PAC അതായത് പാരന്റ് അഡോൾട്ട് ചൈൽഡ് എങ്ങനെയാ നമ്മളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ അത് വർക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോ ഞാൻ നോക്കിയിരുന്നത്, ഞാൻ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ 8:55 സ്കൂളിൽ എത്തണം. അപ്പൊ ആ സമയത്ത് ബെല്ലടിക്കും. അപ്പൊ 8:54 നമ്മള് അന്ന് എന്ത് തിരക്ക് കാരണം കൊണ്ട് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് 8:54 അവിടെ എത്തിയാണ്. 8:54 എത്തിയ സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്കറിയാലോ ഒരു സ്കൂളിന്റെ ഗേറ്റിന്റെ അടുത്ത് എങ്ങനെയായിരിക്കും കുട്ടികളെ വിടാൻ പോയിട്ടുണ്ടാവും, ബസ് ബൈക്ക് കാറ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റഷായിരിക്കും. അങ്ങനെ എൻ്റെ മകനെ ഞാൻ വിട്ടു പുറത്തേക്ക് വന്നിരുന്നു, ആ വണ്ടി തന്നെ ഇരുന്നു ഒന്ന് ഒബ്സർവ് ചെയ്തു അവിടെ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്. അപ്പൊ കാണാൻ പറ്റിയത് ഒരു ബൈക്കിൽ വരുന്ന ആള്, അദ്ദേഹം ഭയങ്കര സ്പീഡിൽ വരിക, അദ്ദേഹത്തിന്റെ മകനെയും ഇതേപോലെ 8:50 അവിടെ എത്തിക്കണമല്ലോ, അതിനു വേണ്ടി അദ്ദേഹം അവിടെ ഒരു പാരന്റ് ആവുക ചെയ്തത്. അദ്ദേഹം നമുക്കറിയാലോ അപ്പോഴത്തെ സിറ്റുവേഷൻ സാഹചര്യം എങ്ങനെയാന്ന്, സ്പീഡിൽ വന്നു സൈഡിലുള്ളവരെ കാണുന്നവരൊക്കെ എന്തെങ്കിലും ഓവർടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലുമൊക്കെ ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞു സ്വന്തം മകനെ ആ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭയങ്കര സ്പീഡിലേക്ക് അവിടേക്ക് എത്തി. അങ്ങനെ 8:50 അദ്ദേഹം ആ കുട്ടീനെ അവിടെ ഇറക്കി വിട്ടു.
അപ്പൊ പാരന്റ് നിന്ന് അദ്ദേഹം അഡോൾട്ട് സ്റ്റേജിലെത്തി, ഇറക്കി വിട്ടപ്പം അദ്ദേഹം എത്തുന്നത് അഡോൾട്ട് സ്റ്റേജില്. നമുക്കും എങ്ങനെ ഉണ്ടാവും കേട്ടോ പല സാഹചര്യങ്ങള്. പിന്നീട് അദ്ദേഹം ആ വണ്ടി ഒരു ബൈക്കായിരുന്നു, അദ്ദേഹം ആ ബൈക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളിനെ കാണുകയാണ്. കാണുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന ആളാണ്, ഇയാളെ പോലെ തന്നെ കുട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടി വന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് അദ്ദേഹവും കുട്ടീനെ അവിടെ സ്കൂളിൽ വിട്ടു. ഇവർ രണ്ടുപേരും കൂടെ കാണുന്നു, സംസാരിക്കുന്നു, ചെറിയ ആ പണ്ട് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അങ്ങനെ അവർ പിരിഞ്ഞു പോകുന്നു. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിൽ ഒരു പാരന്റും വന്നു, ഒരു അഡോൾട്ടും വന്നു, ഒരു ചൈൽഡും വന്നു. അപ്പൊ ചില സിറ്റുവേഷനിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവുക, കാരണം എല്ലാ ഈ മൂന്ന് സ്റ്റേജും. പക്ഷെ അത് നമ്മള് ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മള് ശരിക്കും വിശകലനം ചെയ്തുകൊണ്ട് തന്നെ കൊണ്ട് അവിടെ ഇമോഷണലിൽ വരാം, എല്ലാം വരും. അപ്പൊ ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ, ഇപ്പൊ നേരത്തെ പോകുന്ന പാരന്റ് സ്റ്റേജിൽ ബൈക്കിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ദേഷ്യം കൂടുതലാണ്, മറ്റേ ആൾ ഓവർടേക്ക് ചെയ്തപ്പോ ആ നിർത്തിയ സമയത്ത് ചിലപ്പോ അവിടെ പാരന്റ് ഓവർ വർക്ക് ചെയ്തിട്ട് പാരന്റ് ഈഗോ സ്റ്റേറ്റ് മാറിയിട്ട് ചിലപ്പോ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വരെ പോകും. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ആ പ്രശ്നങ്ങൾ പോകുന്നത്. അപ്പൊ പി ആ മൂന്നെണ്ണവും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന് വലുതാവുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ സ്വഭാവമായിട്ട് മാറുന്നത്. 0 to 6, അതായത് 6 വയസ്സിനുള്ളിൽ വരെയാണ് ഒരു കുട്ടീന്റെ സ്ക്രിപ്റ്റ് തയ്യാറാവുന്ന പറയുന്നത്, തലയിലെഴുത്തുന്ന് വേണമെങ്കിലും നമ്മൾ പറയും. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്ന, നമ്മൾ പറയുന്ന ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ 6 വയസ്സിനുള്ളിൽ വരെ കയറുന്ന കാര്യങ്ങളെല്ലാം അത് ഒരു ഓർമ്മകളായിട്ട് ഇരിക്കും. പിന്നീടാണ് അത് അവര് വലുത അനുഭവങ്ങളിലേക്ക് വരിക. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ എനിക്ക് നല്ലാവാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് പല രീതിയിൽ നമ്മൾ അതിനെ മാറ്റിമറിക്ക, അതാണ് ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ നമ്മൾക്ക് അതിനെ അപഗ്രഥനം ചെയ്യുകയാണ്. കൂടുതൽ ഒന്നും കൂടെ ഇതിലേക്ക് വരാം. നമ്മൾക്ക് ഈ പാരന്റ് ഈഗോ സ്റ്റേറ്റ് ആയാലും അഡോൾട്ട് ആയാലും ചൈൽഡ് ആയാലും ഇതിലൊക്കെ നമുക്ക് സ്റ്റിമുലേറ്റ് ഒരു ചോദനകൾ ഉണ്ടാവും അല്ലെ, സ്റ്റിമുലേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്ക, അത് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. അപ്പൊ ഇത് കുറേ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ സ്റ്റിമുലേഷൻസ്, സ്ട്രോക്ക്, അൾട്ടീരിയർ ട്രാൻസാക്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഇന്നത്തെ ഇതിൽ പോകണം, അതിലാണ് സ്റ്റിമുലേറ്റ് വരുന്നത്. ആ സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പം നമ്മൾക്ക് അതായത് ഒരു സുഖമായ ഒരു അനുഭവം, അത് ആ അനുഭൂതിയെയാണ് നമ്മൾ സ്റ്റിമുലേഷൻസ് എന്ന് പറയുന്നത്. ആ സ്റ്റിമുലേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് അത് നല്ല സുഖകരവും ആവാം മോശകരവും ആവാം. അപ്പൊ സുഖകരമായി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ മോശമായിട്ട് നമ്മളുടെ ആഗ്രഹിക്കും. അതായത് ഒരു ഭിക്ഷക്കാരന് ഭക്ഷണം ആവശ്യമാണ്, അവരുടെ ബോഡി ഭക്ഷണം ആവശ്യപ്പെടുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല എങ്കിൽ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഹോട്ടലിന്റെ വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം ആ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അത് ആ സ്റ്റിമുലേഷൻ അവർക്ക് അത് ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ അത് പോസിറ്റീവ് ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് എങ്കിൽ അവർക്ക് കിട്ടിയിരിക്കണം. അപ്പൊ നമ്മളടുത്ത് പറയും ഈ സ്ട്രോ, ഇതിൽ വരുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ സ്ട്രോക്ക് കൊടുത്തോണ്ടിരിക്കണം എന്ന് പറയും കുട്ടികളില്, എപ്പോഴും നമ്മൾ പറയുന്നതാണ് കുട്ടികളിനെ എപ്പോഴും നല്ലോണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരെ ഉമ്മ കൊടുക്കുന്നത് നമ്മൾ പറയുന്നില്ല, ഇതിൽ പറയുന്നുണ്ട്, TA പറയുന്നുണ്ട്, ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു തൊഴി ഇതും ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാതാവുന്ന പറയുന്നത്, ഒരു ഉമ്മ ഇല്ലെങ്കിൽ ഒരു തൊഴി അല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടാവുന്നു. അതായത് പോസിറ്റീവ് സ്ട്രോക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് സ്ട്രോക്കോ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ചിലർക്ക് പ്രസിദ്ധി ആവണം എന്നുണ്ടാവും. അത് കുപ്രസിദ്ധി ഒന്നുമില്ല, നല്ല പ്രസിദ്ധി ആയാലും ശരി, സുപ്രസിദ്ധി ഒന്നുമില്ല, കുപ്രസിദ്ധി ഒന്നുമില്ല, അവർക്ക് പ്രസിദ്ധി ആയാൽ മതി. അപ്പൊ അവർക്ക് സുപ്രസിദ്ധി കിട്ടിയിട്ടില്ല എങ്കിൽ അവർ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോയിട്ട് കുപ്രസിദ്ധിയിലേക്ക് വരുന്നു. അപ്പൊ അതവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് എങ്ങനെയെങ്കിലും പ്രസിദ്ധി ആയാൽ മതി എന്നാണ്. കുട്ടികൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ, അവർ പല സമയത്തും നമ്മളെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിൽ കളിക്കും. ഈ നമ്മളുടെ ഒരു ഫ്രണ്ട്, അവരുടെ വീട്ടില് ഒരു വേറൊരാള് വരെയായിരുന്നു. അപ്പൊ അവര് കുട്ടിയുണ്ട് ആ വീട്ടില്. അപ്പോ ഈ ഇവര്
ചെറുപ്പത്തിലുള്ള കൂട്ടുകാരാണ്. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുട്ടി അമ്മേനെ കുറെ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാല് അമ്മ ആ അവരുടെ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ച് അതിൽ മുഴുകിപ്പോയി. അപ്പൊ പിന്നെയും വന്ന് ഈ കുട്ടിക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു, മോനെ ഇരിക്കൂ, കുട്ട നീ ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവന് കൂടുതൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിയിരുന്നു, അതായത് സ്ട്രോക്ക് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റും. അപ്പൊ ആ സമയത്ത് അമ്മ അതൊന്ന് തട്ടിയിരുന്നെങ്കിൽ ആ കുട്ടിയെ പ്രശ്നം ഉണ്ടാക്കില്ല. ആ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ, അമ്മേന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേനെ ഒരു മോശമായ ഒരു വാക്ക് വിളിച്ചു, ഒരു മൃഗത്തിന്റെ പേര് വിളിച്ചു. അപ്പൊ അമ്മയ്ക്ക് ആകെ വിഷമേ. പിന്നെ അമ്മ അവന്റെ അടുത്തേക്ക് ഓടിപ്പോയി. പിന്നെ അമ്മേന്റെ അടുത്ത് ആ കുട്ടീൻ്റെ അടുത്ത്, മോനെ നിന്റെ അടുത്തല്ലേ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് ആകെ വഷളായെന്ന രീതിയിൽ ആ അമ്മ ആ കുട്ടീനെ എടുത്തിട്ട് ഒന്നും കൂടെ ഷൗട്ട് ചെയ്ത് പറഞ്ഞു, നിന്റെ അടുത്തല്ലേ റൂമിൽ പോകാൻ പറഞ്ഞു. ഇത് കേട്ടതും ഈ കുട്ടി ഒന്നും കൂടെ ആ അതേ വാക്കുകൾ തന്നെ അമ്മേനെ മൂന്ന് നാല് പ്രാവശ്യം വിളിച്ച് ഓടി. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താ വെച്ചാല്, ഈ കുട്ടിക്ക് അമ്മേന്റെ അടുത്ത് നിന്ന് അറ്റൻഷൻ നേരത്തെ കിട്ടാതിരുന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ചാ അമ്മ വരുമല്ലോ, ഈ ഒരു ചീത്ത വാക്കാണെങ്കിലും കൂടിയിട്ട് അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വരുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ആ കുട്ടി അങ്ങനെ വിളിച്ചത്. അപ്പൊ അമ്മ ഈ ഫ്രണ്ടിനോട് പറഞ്ഞു, അത് ഇന്നലെ ഇല്ലേ ഒരു മമ്മൂട്ടിന്റെ പടം കണ്ടിട്ടുണ്ടായിരുന്നു മോയെ, അപ്പൊ അതിൽ നിന്ന് കെട്ടിയൊരു വാക്കാണ്, അതുകൊണ്ടാണ് അവ അങ്ങനെ പറയുന്നത്. അപ്പൊ ഫ്രണ്ട് പറഞ്ഞു, അല്ല അത് അവന് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ്, ആ സമയത്തൊന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവ അങ്ങനെ ആവില്ലായിരുന്നു, നമ്മളടുത്ത് നിന്ന് കിട്ടേണ്ട ആ ചോദനകളുണ്ടല്ലോ സ്റ്റിമുലേറ്റ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ കുട്ടികളിലേക്ക് നമ്മള് ചെറുപ്പകാലത്ത് അവരെ ഉഴിഞ്ഞു കുളിപ്പിക്കൊക്കെ ചെയ്യല്ലോ, എണ്ണ തേച്ച് കുളിപ്പിക്കൊക്കെ ചെയ്യല്ലോ, അത് അതിന്റെ ഉദ്ദേശം ശരിക്കും ഇതാണ്, അവർക്ക് ധാരാളം സ്റ്റിമുലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവരെ കുളിപ്പിക്കുന്നത്. അവർക്ക് ടച്ചിങ്ങില് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളില് ധാരാളം അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ധാരാളം സ്റ്റിമുലേഷൻ കിട്ടുകയാണ്. അപ്പൊ അവർക്ക് നല്ലൊരു എനർജി വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മളുടെ ഫാമിലികളിൽ എല്ലാം ഉണ്ട്, നമ്മളുടെ കുട്ടികൾ വലുതാവും തക്കോണം അവർക്ക് ആ സ്റ്റിമുലേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആ കുറയുന്ന സമയത്താണ് അവർക്ക് ആ സ്റ്റിമുലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോയി പോകുന്നത്, വീട്ടിൽ നിന്ന് കിട്ടാതെ ആവുമ്പോൾ. അപ്പൊ നമ്മള് ആ കുട്ടികളിൽ ആ ടച്ചിങ് എല്ലാവരും, പ്രായമായ അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാരെല്ലാവരും കണ്ടില്ലേ, അവരും കുട്ടികളും പോലെ നമ്മളുടെ അടുത്ത് നിന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ട് പല കളികളും കുട്ടികൾ കളിക്കുന്ന പോലെയൊക്കെ കളിക്കും. അതും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്, അവർക്ക് ആ ഒരു സ്ട്രോക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സ്ട്രോക്കിന്റെയും സ്റ്റിമുലേറ്റിന്റെയും കാര്യം പറയണമെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വന്നൊരു അനുഭവം പറയാ. നമ്മളെ അടുത്ത് ഒരു അംഗനവാടി ടീച്ചർ വന്നു, കൗൺസിലിങ്ങിന് വന്നു. അവർ അവരുടെ സഹോദരനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സഹോദരനെയും കൂട്ടിയിട്ട് വന്ന് കുറേ നേരം സംസാരിച്ചു. അതായത് നമ്മൾ പറയില്ലേ സോഡ കുപ്പി തുറക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബീർ ബോട്ടിലൊക്കെ തുറക്കുന്ന പോലെ ഈ അംഗനവാടി ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കുറേ സമയം. ഒരു മുക്കാൽ മണിക്കൂറോളം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞു, കുറേ പറഞ്ഞു കഴിഞ്ഞേരെ എനിക്ക് പറയാൻ ഒരു 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ 10 മിനിറ്റ് കഴിഞ്ഞേരെ, ആ സംസാരിച്ച് കഴിഞ്ഞേരെ അവരവരുടെ അതായത് സംഭവം എന്താ വെച്ചാല്, അവര് അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഒരു മാസമായിട്ട് പിണങ്ങിട്ട് വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് ഇരിക്കുന്നത്, അപ്പൊ അതിന്റെ മുമ്പേ 2 മാസമായിട്ട് ഇവർ തമ്മിൽ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഭർത്താവായിട്ടുണ്ട്. പിന്നെ ഒരു മാസമായിട്ടാണ് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഈ സഹോദരന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് സഹോദരനാണ് കൂട്ടി കൊണ്ടുവരുന്നത് എന്തിനാ. അപ്പൊ ആ സഹോദരൻ പറഞ്ഞ എന്താ വെച്ചാല്, ഇവര് ഡിവോഴ്സ് വക്കീലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നാലും ഒന്നും കൂടെ ഇവിടെ വന്നിട്ട് പോവാന്ന് വെച്ചിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്, അപ്പൊ ഒന്ന് എന്താണെന്ന് ഒന്ന് കാര്യമായിട്ട് ഒന്ന് നോക്കണം, ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ഇവര് സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഈ ഭാര്യ, സോറി, ഈ സഹോദരി ഈ സഹോദരനോട് പറയാണ്, ചേട്ടൻ എന്നാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോട്ടേന്ന്, ഭർത്താവിന്റെ അടുത്തേക്ക് പോട്ടേന്ന്. അപ്പോ ഈ ബ്രദർ ചോദിക്കാ, നീ എന്താ ഇത്ര പെട്ടെന്ന് പോന്ന്? അല്ല, എന്റെ ഭർത്താവ് ഇപ്പോഴും എനിക്ക് മനസ്സിലായി പാവമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി, ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അടുത്ത് ആ ടീച്ചർ പറഞ്ഞു, എന്നാ ഞാൻ പോവട്ടെ. ഞാൻ പറഞ്ഞു, പോവാണെങ്കിൽ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. ആ എന്നാ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാ കടന്നുകൊണ്ടിരുന്നത് ഇത്ര ദിവസം എന്ന് ചോദിച്ചു, ആ പിണങ്ങിയിരുന്ന സമയത്ത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞങ്ങൾ രണ്ട് റൂമിലായിട്ടാണ്, ആ 2 മാസമായിട്ട് ഇവർ രണ്ട് റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പറ്റൂല, നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിന്റെ കൂടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. ഏയ്, അതൊന്നും നടക്കൂല, കാരണം ഭർത്താവ് എന്നെ ഇതിനു മുമ്പേ എനിക്ക്
എന്നെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വേറെ റൂമിൽ പോയി കടന്നത്. ഇനി ഞാൻ ആ റൂമിലേക്ക് പോയി കടക്കൂല പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോവണ്ട, ഒരേ റൂമിൽ കടക്കെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്നാല് നിങ്ങൾ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിൽ കിടക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് നിലത്ത് കടന്നോളാ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിലത്ത് കടന്നാൽ പറ്റൂല, കട്ടിൽ തന്നെ കടക്കാൻ പറ്റുമെങ്കിൽ പോയാൽ മതി പറഞ്ഞു. അങ്ങനെ എന്റെ നിർബന്ധ പ്രകാരം ശരി എന്നാല് ഞാൻ കട്ടില്ലെങ്കിൽ കടക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് എഫോർമേഷൻ, നമ്മൾ കൗൺസിലിങ്ങിന് കൊടുക്കുന്ന കുറച്ച് എഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഇവര് രാവിലെ അല്ല സോറി രാത്രി കടക്കാൻ പോകുന്ന സമയത്ത് ഈ പേപ്പറിലൊക്കെ എഴുതിയ എഫോർമേഷൻസ് ഒക്കെ വായിച്ച് എന്നിട്ടാണ് കടക്കാനൊക്കെ പോയിരിക്കുന്നത്. അപ്പോ കടന്ന് അപ്പൊ പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കടന്നു, പക്ഷെ എന്നെ കുറെ ചവിട്ടിട്ടോ, എന്നെ ഒരു രീതിയിലും ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ആ രീതിയിലല്ല വീട്ടിൽ നിന്ന് വന്നത്, ഭർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ട് അമ്മേന്റെ വീട്ടിൽ വന്ന് നിന്ന് എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഏത് ഭർത്താവും അത് നിങ്ങളെ സ്വീകരിക്കൂല, നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു അല്ല ഇനി ഞാൻ കടക്കൂല, ഞാൻ വേറെ പോകും, എനിക്ക് എന്താ അത്രയ്ക്കും വിലയില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരടുത്താണ് ഈ വില കാണിക്കുന്നത്? സ്വന്തം ഭർത്താവിന്റെ അടുത്തല്ലേ താഴ്ന്നത്? അതൊന്നും ഒരു കുഴപ്പമില്ല, ആ താഴ്മ എന്നെയാണോ വേണ്ടത്? ഭർത്താവ് വിട്ടുകൊടുക്ക, നമ്മൾ എപ്പോഴും പറയല്ലോ ഭർത്താവിനെ വിട്ടുകൊടുക്കാന്ന് അറിയില്ല, ഭാര്യയിലും ഭർത്താവായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നതിലാണ് ജീവിതം. അപ്പൊ അങ്ങനെ ഇവര് വിട്ടുകൊടുക്കാന്നുള്ള രീതിയിൽ പിന്നെയും ആ പറഞ്ഞ പ്രകാരം പിറ്റേ ദിവസവും പോയി കടന്നു. അപ്പൊ ഞാൻ പറഞ്ഞെടുത്തു ഒന്ന് കൈയൊക്കെ, അവിടെയാണ് ആ നേരത്തെ സ്റ്റിമുലേറ്റിന്റെ അത് വരുന്നത്, കൈയൊക്കെ ഒന്ന് അദ്ദേഹത്തെ സ്പർശിച്ചോട്ടെ പറഞ്ഞു. ഏയ് ഞാൻ തൊടൊന്നുമില്ല അദ്ദേഹത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണോ എന്നാ മാത്രമേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ അവര് പറയാണ്, അതിന് രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിച്ചോ പറയാണ് ഞാൻ കൈയെ മേലിൽ അവരുടെ ദേഹത്ത് ഇടാൻ നോക്കിയപ്പോ അദ്ദേഹം എന്നെ തെന്നി മാറ്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ചെയ്യും നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം 7 മണിക്ക് ഇവർ എന്നെ വിളിക്കുകയാണ്, മേഡം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ഞങ്ങൾ വെറുതെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. സംഭവം എന്താന്ന് വെച്ചാല് ഇവർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയുമ്പോഴത്തേക്ക് വേറെ റൂമ് പോയി കടന്നു കളയാം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രോക്ക് സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയുന്നത് അവിടെ കുറവാവ ചെയ്യുന്നത്. ഈ ഇത് അംഗനവാടി ടീച്ചർ ആയിരുന്നു ഇവര്. അപ്പൊ ഇവർക്ക് അംഗനവാടി ടീച്ചർ ആയത് കാരണം കൊണ്ട് ഇവര് പഞ്ചായത്ത് ലെവലിൽ കുറെ പൊതു കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം കൊണ്ട് ഇവർക്ക് ധാരാളം അനുമോദനങ്ങൾ പുറത്തുനിന്ന് കിട്ടുന്നു. അപ്പൊ ഇത് ഈ ഭർത്താവിന് ഞാൻ അന്നത്തെ എനിയഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ 8 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഭാര്യയായാലും ഭർത്താവായാലും ശരി, അവർക്ക് ആ ക്യാരക്ടറിൽ അവർ നിൽക്കുമ്പോ മറ്റുള്ളവർ അംഗീകരിക്കാൻ പെട്ടെന്ന്, ഇവർ തന്നെയായിരിക്കണം എപ്പോഴും അതോറിറ്റേറിയൻ എന്നുള്ള രീതിയിൽ വരിക. അപ്പൊ ഇതിനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും അതോറിറ്റേറിയൻ രീതി തന്നെ നിൽക്കുന്നത്. അപ്പൊ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ അവർക്ക് അപ്രിസിയേഷൻ, അതായത് ഇതുപോലത്തെ അംഗീകാരങ്ങളൊക്കെ കിട്ടിയപ്പോ അദ്ദേഹത്തിന് അത് അത്ര അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ പേരില് ഈ അൾട്ടീരിയൽ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊക്കെ പോവാം. അപ്പൊ ഈ കുത്തി സംസാരിക്കാം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുത്തി കുത്തി സംസാരങ്ങൾ വന്നപ്പോഴാണ് ഇവര് വേറെ റൂമിൽ പോയി കടന്നത്. അതായത് ലേറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ മോശമായ രീതിയിൽ പോയതെല്ലാം അറിയാം, എന്നാലും ഭർത്താവ് ചോദിക്കും സമയം എത്രയായി, അപ്പൊ 7 മണി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ 7 മണി എന്ന് പറയുന്നത് അതായത് നീ ഇത്ര ലേറ്റ് ആയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്, ഈ സമയം എത്രയായിന്ന് അതിലെല്ലാം ഉൾക്കൊള്ളും. അപ്പൊ അങ്ങനെ ഓരോ വാക്കുകൾ കേട്ടിട്ടാണ് ഈ ടീച്ചർ അടുത്ത റൂമിൽ പോയി കടന്നത്. പക്ഷെ അതോടുകൂടിയിട്ട് ഇവരുടെ ഇടയിലുള്ള വിള്ളലുകൾ വന്നുപോയി. അപ്പൊ അങ്ങനെ അവര് വേറെ റൂമിൽ കടന്നു. പിന്നെ കൂടുതൽ കൂടുതൽ വഷളായി, കുട്ടികളില്ല, അപ്പൊ അത് കാരണം കൊണ്ട് ഒന്നും കൂടി ഇവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വലുതായിപ്പോയി. അങ്ങനെയാണ് അവരവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നതും പിന്നെ നമ്മളെ കാണാൻ വന്ന് സംഭവം ഇതൊക്കെയാണെന്ന് അറിഞ്ഞപ്പോ അവർക്ക് അതിൽ നിന്നൊക്കെ തിരിച്ചറിവുണ്ടായി. അവർ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നു. ഇപ്പൊ പറഞ്ഞു വരാൻ കാരണം അത് ആ സ്റ്റിമുലേഷൻ അതായത് സ്ട്രോക്ക് അഭിനന്ദനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ധാരാളം കൊടുത്തോണ്ടിരിക്കണം. ഈ ഭാര്യക്ക് അംഗീകാരങ്ങൾ കിട്ടിയപ്പോ ഭർത്താവിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവ് ഒരു രീതിയിലും അതിന് സ്ട്രോക്ക് കൊടുത്തില്ല. അതായത് നിനക്ക് ഇതൊക്കെ കിട്ടിയല്ലേ, നീ പിന്നെ ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ട്, അങ്ങനെ ഒരു വാക്ക് അവൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അവള് അങ്ങനെ പോ ആ രീതിയിലേക്ക് ആവൂലായിരുന്നു. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അങ്ങനെ കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്നു. അപ്പൊ ഇത് പറഞ്ഞു വന്നത് സ്റ്റിമുലേഷൻ സ്ട്രോക്ക്. ഈ സ്ട്രോക്കുകള് നമ്മൾ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. എപ്പോഴും പറയും കുട്ടികളെ ധാരാളം സ്ട്രോക്കുകൾ കൊടുക്കണം എന്ന്. അത് പ്ലാസ്റ്റിക് സ്ട്രോക്ക് ആവരുത് എന്ന് പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് സ്ട്രോക്ക് പറഞ്ഞാല് ആത്മാർത്ഥമല്ലാത്ത സ്ട്രോക്ക് ആവരുത്, അത് ആത്മാർത്ഥമായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ അപ്രിസിയേഷൻ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ, എന്നാലേ അത് അവർക്ക് ഏൽക്കുകയുള്ളൂ. ചിലപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ തന്നെ കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ചിലവര് നമ്മളടുത്ത് പറയും
ഗംഭീരായിരുന്നു കേട്ടോ. എവിടെ നമുക്ക് തന്നെ അറിയാം ചിലപ്പോ അത് മോശമായതാണെന്ന് നമുക്ക് അറിഞ്ഞാലും, പക്ഷെ പറയുന്ന ഒരു ഇവർ ചിലപ്പോ നല്ല രീതിയിൽ കുറച്ചാളുകൾ പറയുന്നുണ്ടാവും കേട്ടോ നല്ലത്, പക്ഷെ ചിലവർ പറയുന്ന കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഡിക്ഷണറിയിലെ എല്ലാ വാക്കുകളും ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ കൊടുത്തോണ്ടിരിക്കും. പക്ഷെ അത് നല്ല സ്ട്രോക്ക് അല്ല, അതായത് അത് അതാണ് പ്ലാസ്റ്റിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് നല്ല സ്ട്രോക്കുകൾ കൊടുത്തോണ്ടിരിക്കും. പക്ഷെ നല്ലത് കിട്ടിയിട്ടില്ല എങ്കിൽ മോശമായതിനാണ് കുട്ടികൾ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾ അതിനു വേണ്ടി കളിക്കും. കുട്ടികൾക്ക് നല്ല നല്ല സ്ട്രോക്കുകൾ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അവര് പിന്നെയും പിന്നെയും മോശം പ്രവൃത്തിയിലേക്ക് വന്നുകൊണ്ട് അവർ ആ സ്ട്രോക്കിന് വേണ്ടിയിട്ട് ഇതാക്കും. പിന്നെ നമ്മൾക്ക് മുതിർന്ന പേരൻസിന് അമ്മമാരുണ്ട് പറയല്ലേ, അമ്മയമ്മ മരുമകൾ പ്രശ്നങ്ങള് അധികം ഉണ്ടാവുന്നത് ഈ സ്ട്രോക്കിന്റെ കുറവ് കാരണം കൊണ്ടാണ് അമ്മയമ്മ മരുമകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ശരിക്കും അത് മനസ്സിലാക്കിയാൽ മതി ആ അമ്മയ്ക്ക്, അമ്മായി ഭർത്താവിന്റെ അമ്മയ്ക്ക് അവരെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് ഏതിനാണോ അവർക്ക് എന്തിലേക്കാണോ അവർക്ക് താല്പര്യം അതൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് നല്ലൊരു സ്ട്രോക്ക് കൊടുക്കുകയാണെങ്കിൽ അവര് നല്ല രീതിയിൽ മരുമകളെ പൊന്നുപോലെ നോക്കിക്കോളും. പക്ഷെ അത് കിട്ടാത്തത് കാരണം കൊണ്ടാണ് അവര് പല രീതിയിലും പല ഗെയിമുകൾ കളിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഗെയിമിലേക്ക് നമുക്ക് വരാം, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗെയിമുകളും ഉണ്ട്. ഈ ടി എയില് പ്രത്യേകിച്ച് വരുന്നതാണ് ട്രാൻസാക്ഷൻ അനാലിസിസില്, പിന്നെ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ, ഗെയിം, സ്ട്രോക്ക്, ഇതൊക്കെയാണ് ശരിക്കും നമ്മളെ ഫാമിലിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇവര് ഈ സ്ട്രോക്ക് കൊടുക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ധാരാളം സ്ട്രോക്കുകൾ കൊടുത്തോണ്ടിരിക്കണം. ഈ സ്ട്രോക്ക് കുറയുന്ന സമയങ്ങളിലാണ് പിന്നെയും പിന്നെയും ഇവർക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഒരു നമ്മൾ കറി വെക്കുമ്പോൾ നമ്മൾ പറയാറില്ല ഒരു നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും, അപ്പൊ എല്ലാവരും നല്ലത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഭർത്താവിന് അത് പറയാനൊരു മടി, അപ്പൊ ഭാര്യ കാത്തു നിൽക്കുന്നുണ്ടാവും, പിന്നെ ഒന്ന് പറയുന്നുണ്ടാവോ എന്നുള്ള രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില സാഹചര്യത്തിൽ അദ്ദേഹം അത് പറയുന്നില്ല. അപ്പൊ വേണമെങ്കിൽ ആ ഭാര്യക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാം, ചിലർ ചോദിക്കും എങ്ങനെയുണ്ട് എന്റെ കറി, കാരണം ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ആ സ്ട്രോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്. ചിലപ്പോൾ ചില ഫംഗ്ഷനുകൾക്കൊക്കെ നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ ആ കഴിച്ചവരോട് ആ ഉണ്ടാക്കിയ ആള് ചിലപ്പോൾ ചോദിക്കും, വീട്ടിലത്തെ ആൾ തന്നെ ആയിരിക്കും ഭാര്യ ആരോ ആവട്ടെ, അപ്പൊ അവര് ചോദിക്കും എങ്ങനെയുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്, അപ്പൊ പറയും നല്ലതുണ്ട് പറയും. അപ്പൊ ആ നല്ലതുണ്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള, കാരണം അത് ആവശ്യമാണ് നമ്മളുടെ ശരീരത്തിന്, ആ സ്ട്രോക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. നമ്മളെ വെള്ളം വായു എന്ന പോലെ തന്നെ സ്ട്രോക്കും നല്ലോണം നമ്മൾക്ക് ആവശ്യമാണ്. ഒരു ഏത് രാജ്യത്താണെന്ന് ഓർമ്മയില്ല, അവിടെ ശിക്ഷാ നടപടികൾ കൊടുക്കുന്നത് ഒറ്റയ്ക്ക് ജീവിപ്പിച്ചിട്ട്, അതായത് നമ്മൾ സമ്പർക്കത്തിലൂടെ ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ, അതായത് സ്ട്രോക്ക് കിട്ടുന്നുള്ളൂ. മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പോൾ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് സ്ട്രോക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്നറിയോ, അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാജാവ് അവരനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ അടച്ചിട്ട് ഭക്ഷണം കൊടുക്കും, വെള്ളവും കൊടുക്കും. പക്ഷെ അവർക്ക് ആരെയും കാണാനോ ആരായിട്ട് ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അത് കാരണം കൊണ്ട് അവര് കുറെ കുറെ മാസങ്ങൾ കഴിയുമ്പോൾ അവർ സ്വന്തമായിട്ട് മരിച്ചു പോകുന്ന പറയുന്നത്, ഇല്ലാണ്ടായി പോകാൻ പോലും. കാരണം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ആ ഒന്നും തന്നെ കിട്ടുന്നില്ല, ആ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സംസാരിക്കാനുള്ള സാഹചര്യമോ അന്തരീക്ഷമോ ഒന്നും കിട്ടുന്നില്ല. കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മൾ ഇല്ലാണ്ടായി പോകുന്ന പറഞ്ഞു. അതാ നേരത്തെ പറഞ്ഞ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു തൊഴി അല്ലെങ്കിൽ ഒരു ഞാൻ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞു. ഒരു ഉമ്മ ഇല്ലെങ്കിൽ ഒരു എന്നെ വഴക്കെങ്കിലും പറയും അല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടാവുന്നു, അത്രയ്ക്കും ആ സ്ട്രോക്കിന് ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികളിലാണ് അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി വരുന്നത്. കാരണം അവർ ചെറുപ്പത്തിൽ കിട്ടിയതിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് വലുതായാലും അവർക്ക് അത് കാണിക്കും. നമുക്ക് എപ്പോഴും പറയല്ലേ, നമ്മളുടെ ഉപബോധ മനസ്സിൽ കുട്ടികൾ സ്പോഞ്ച് പോലെ എല്ലാം ഒബ്സർവ് ചെയ്തു വെക്കും, പിന്നീട് അത് ഒരു സമയത്തേക്ക് പുറത്തേക്ക് എടുക്കുക എന്ന് പറയണ്ടല്ലോ. മണിച്ചിത്ര താഴില് നമുക്കൊക്കെ അറിയാലോ, മണിച്ചിത്ര താഴില് ആ നാഗവല്ലി ആവുന്നുണ്ടല്ലോ ശോഭന, ആ നാഗവല്ലി ആയത് എങ്ങനെയെന്നുള്ളതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സൈക്കോളജിസ്റ്റ് മോഹൻലാൽ വന്നിട്ട് അന്വേഷിക്കുകയാണ് ഇത് എന്താണ് കാരണം. അപ്പൊ അവര് പോകുന്നത് ആ
ശോഭനന്റെ കുട്ടിക്കാലത്തിലേക്കാ, അവരുടെ ശോഭ നാഗവല്ലി കുട്ടിക്കാലായിരുന്ന സമയത്ത് എവിടെയായിരുന്നു? അപ്പൊ അറിയാൻ പറ്റിയത് തമിഴ്നാട്ടില് ഒരു ഗ്രാമത്തിലായിരുന്നു, അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട ഒരു ഗ്രാമത്തിലായിരുന്നു ഈ കുട്ടിന്റെ കുട്ടിക്കാലം, അതായത് ഈ ചൈൽഡ്ഹുഡ്. കുട്ടിയായിരുന്ന സമയത്ത് അവര് ആ വീട്ടിൽ നിന്ന് കണ്ട കാര്യങ്ങളെല്ലാം ഈ ശോഭന ഉള്ളിൽ ഒതുക്കി. പിന്നീട് അവര് കല്യാണം കഴിഞ്ഞു, അതേ സാഹചര്യമുള്ള ഒരു തറവാട് വീട്ടിലേക്ക് അവരെ എത്താണ് സുരേഷ് ഗോപിന്റെ കൂടെ. അവിടെ നിന്നാണ് അവരിലേക്ക് തിരിച്ചും ഈ ക്യാരക്ടർ വരുന്നത്. അവസാനം അവർക്ക് കണ്ടില്ല ആ പ്രതികാരം, അവരുടെ ആ ശത്രുവിനെ കൊന്ന ശേഷം മാത്രമാണ് അവർക്ക് ആ പ്രതികാരം മനസ്സിൽ നിന്ന് പോകുന്നുള്ളു. അപ്പൊ അതിനു വേണ്ടിയുള്ള സാഹചര്യമൊക്കെ നമ്മളുടെ സൈക്കോളജിസ്റ്റ് തയ്യാറാക്കി വെച്ച് സാഹചര്യം ക്രിയേറ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ അവര് അവരെ കൊന്ന ശേഷം അവർ തിരിച്ച് അവരുടെ ശരിയായ രൂപത്തിലേക്ക്, നമ്മൾ പറഞ്ഞില്ലേ അഡോൾട്ട് സ്റ്റേജിലേക്ക് പോവാണ്, ആ ഈഗോ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് അവിടെ തിരിച്ച് അവരുടെ അഡോൾട്ടിലേക്ക് പോവാ ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് നമ്മളുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളായിരിക്കാം നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടും നമ്മൾക്ക് നമ്മളുടെ അഡോൾട്ട് സ്റ്റേജിൽ നമ്മൾ കാണിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞത്, ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നത്. കളവ് പറയുന്ന കാര്യങ്ങൾ കാണുക കേൾക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ അവരായിരിക്കും കൂടുതലായിട്ട് കള്ളന്മാരായിട്ടും വരുന്നത്, അല്ലാതെ കള്ളന്മാരായിട്ട് ആരും പിറന്നു വരുന്നില്ല. പക്ഷെ അത് അവർക്ക് ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളും അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിയതാണ് അതിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. നമ്മൾ ഈ സ്ട്രോക്ക് കൊടുക്കുന്നത് ചിലപ്പോ ചിലവർ പറയും, ഞങ്ങളെ ലേഡീസ് കേഡിലൊക്കെ ഉണ്ടാവും നല്ല സാരി ആയിരിക്കും, പക്ഷെ അത് പറയുന്നത് അവർക്ക് തീരെ ഇഷ്ടമുണ്ടാവൂല. പ്ലാസ്റ്റിക് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞതിലൊക്കെ വരുന്ന ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. അതിന് പിന്നെ എന്താ ഈ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിന്റെ സാരി കാണാന്, പിന്നെ മുന്ത അല്ല എന്താണ് ബോർഡർ നല്ലതുണ്ട്, ഡിസൈൻ നല്ലതുണ്ട്, കളർ നല്ലതുണ്ട് എന്നൊക്കെ പറയാ, പിന്നെ അങ്ങോട്ടേക്ക് പറയും അതിന്റെ മുന്താണി തീരെ കൊള്ളുള്ള കേട്ടോ, അതിലെ ഡിസൈൻ തീരെ ശരിയില്ല കേട്ടോ. അതായത് അത്ര നേരം പറഞ്ഞിട്ട് പിന്നെ അതൊന്നും ഇല്ലാണ്ടായി പോവാ ചെയ്യുന്നത്. ചില ആളുകൾ അങ്ങനെ സ്ട്രോക്ക് കൊടുക്കും, പക്ഷെ അത് ഈ കമഴ്ത്തി വെച്ച പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ ആയിപ്പോന്നാ പറയുന്നത്, ആ സ്ട്രോക്കിന് കാര്യമില്ല. കാരണം നമ്മൾ പറയും അവരുടെ മൈനസ് പറയണമെങ്കിൽ ആദ്യം പ്ലസ് പറഞ്ഞിട്ട് പിന്നെ വേണം നമുക്ക് മൈനസ് പറയാറ്, പക്ഷെ ഇത് അങ്ങനെയല്ല. അതായത് ആ ആള് എന്ത് ചെയ്ത നമ്മൾക്ക് നമ്മളുടെ അറിവ് തന്നെ ഉണ്ടാവും. ചില ആളുകള് ഒരിക്കലും നന്മ പറയില്ല, മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ നന്മേനെ എടുത്ത് പറയേയില്ല. ആ അപ്പൊ അവര് മൈനസ് ആയിട്ട് അവരുടെ അതിൽ എന്താണോ കുറവുള്ളത് അത് മാത്രമായിരിക്കും എപ്പോഴും വിളിച്ച് പറയാ. അത് ചില ആളുകൾക്ക് അവർക്ക് കുട്ടിക്കാലത്ത് കിട്ടിയതാണ്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വലുതായപ്പോഴും അത് അവരുടെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് പുറത്തേക്ക് വരിക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് സ്ട്രോക്ക് കുറേ ഇതുപോലെ കുറെ ഉണ്ട് കേട്ടോ സ്ട്രോക്കിന്റെ കാര്യത്തില്. പിന്നെ അടുത്ത ഗെയിമിലേക്ക് വരാം, ഇതേപോലെ തന്നെ വരുന്നതാണ് ഗെയിം. കുട്ടികൾ നമ്മൾക്ക് പറയില്ലേ ചില സാഹചര്യത്തിൽ പറയില്ലേ അത് അവന്റെ കളിയാണ് കേട്ടോ, അല്ലെ പറയല്ലേ അത് അവളെ കളിയാണ് കേട്ടോ. അത് കളികളി തന്നെയാണ്, കാരണം അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇവർ പല രീതിയിൽ, അത് നമ്മളുടെ കുടുംബത്തിലും ഉണ്ടാവും, ബിസിനസ് കാര്യങ്ങളിലോ എവിടെയാണോ നമ്മളുടെ ഓഫീസുകളിലെല്ലാം ഉണ്ടാവും കളികൾ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ കളികൾ എന്ന് പറയുമ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ, ഗെയിം എന്ന് പറയുകയാണെങ്കിൽ വണ്ട് വന്നിട്ട് പൂവിൽ വന്നിട്ട് തേൻ കുടിച്ച് പോകുന്നുണ്ട്, പക്ഷെ വണ്ട് അറിയുന്നില്ല ഞാൻ ആ തേൻ കുടിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് ഞാൻ പരാഗണം കൂടെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വണ്ട് അറിയുന്നില്ല. വണ്ട് അത് നല്ല രീതിയിലുള്ള ഗെയിമാണ് വരുന്നത്, ഉപകാരമുള്ളതുകൊണ്ട് ദുരുദ്ദേശത്തോടു കൂടിയ ഗെയിമും ഉണ്ട്. രണ്ടു തരം ഗെയിമുകളുണ്ട്, നല്ല ഗെയിമും മോശം ഗെയിമും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ, ഇപ്പൊ കോഴി നമ്മള് മുട്ടയൊക്കെ വെച്ചിട്ട് അടയിരിക്കാൻ വെക്കും കോഴി കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ട്. അപ്പൊ കോഴി അറിയുന്നില്ല ഇത് ഞാന് വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെന്ന് കോഴി അറിയുന്നില്ല. കോഴി എന്താണെന്ന് വെച്ചാല് കുറെ ദിവസം അത് മുട്ടയിട്ട് കഴിയുമ്പോൾ അതിന്റെ ബോഡി ഹീറ്റായിട്ട് ഒരു പനി വരും, അപ്പൊ അതിന് അതിന് തണുപ്പ് വേണം. അതിന് തെരഞ്ഞെടുക്കുന്ന സമയത്തായിരിക്കും കോഴിന്റെ ഉടമസ്ഥൻ കുറെ മുട്ടകളൊക്കെ നിരത്തി വെച്ചിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചു കൊടുക്കും, എന്നിട്ട് കോഴീനെ അതിൽ പിടിച്ചിരുത്തും. അപ്പൊ കോഴി വിചാരിക്കുന്നു ഓ എനിക്ക് നല്ല തണുത്ത സ്ഥലം കിട്ടിയല്ലോ. അങ്ങനെ കുറെ ദിവസം ഇരിക്കുമ്പോ ആ മുട്ടയ്ക്ക് ചൂട് കൂടുമ്പോ കോഴി തന്നെ ആ മുട്ടേനെ തിരിച്ചിടും. അപ്പൊ രണ്ടാമതും അതിൽ കയറി വന്ന് കുറെ ദിവസങ്ങളാവുമ്പോ അതിൽ നിന്ന് ആ മുട്ട വിരിഞ്ഞു വരുമ്പോഴാണ് അറിയുന്നത് ഓ ഇത് കോഴി കുഞ്ഞുങ്ങളായിരുന്നല്ലേ, പിന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി
നിന്നും പരന്തിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ അതും ഒരു തരം കോഴീൻ്റെ ഒരു നമ്മള് ഉടമസ്ഥൻ ചെയ്യുന്ന ഒരു ഗെയിമാണ്. അതേപോലെ തന്നെയാണ് മീനിനെ പിടിക്കുന്നത്. നമ്മൾ ചൂണ്ടയിട്ട് മീനിനെ പിടിക്കുമ്പോൾ ആ മീന് ചൂണ്ടേന്റെ അറ്റത്ത് എരേനെ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാണ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് മീന് അതിനെ കണ്ടിട്ട് വന്ന് എരേനെ പിടിച്ചിട്ട് പോകുന്ന സമയത്താണ് മനസ്സിലാവുന്നത്, ആ കുളത്തുന്ന സമയത്ത് മീനിന് മനസ്സിലായി ഞാൻ പെട്ടുപോയെന്ന് അപ്പോഴാണ് അറിയുന്നുള്ളത്. അല്ലാണ്ട് ആ മീൻ അറിയുന്നില്ല എന്നെ ഇങ്ങനെ ഒരു ട്രാപ്പിലേക്കാണ് ഇട്ടത്. പക്ഷെ ആ മീന് എടുത്തിട്ട് കരക്കിടുന്ന് അത് മറ്റുള്ളവർക്ക് ഉപകാരത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഗെയിമുകൾ എന്ന് പറയും. പക്ഷെ അവിടെ മോശമായ ഗെയിമുകൾ, ഉദ്ദേശശുദ്ധി ഇല്ലാത്ത പല ഗെയിമുകളും നമ്മളുടെ കുടുംബത്തിൽ നടക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയണം, ഏത് രീതിയിലാണ് അത് ഗെയിമാണോ എന്നുള്ളത് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക് ഇല്ലാണ്ട് പോവാം. ഈ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് അനുഭവം പറയാണ്. ഒരു പള്ളിയിൽ നിന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ കൗൺസിലിങ്ങിന് അങ്ങനെ പറ്റുന്ന സാഹചര്യമല്ല, ഫോൺ കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ അവര് പറഞ്ഞു അല്ല, ഇത് 2 മാസമായ ഒരു കുട്ടീന്റെ പ്രശ്നമാണ്, പ്രസവിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പൊ ആ കുട്ടീന്റെ അമ്മയ്ക്ക് വല്ലാണ്ട് അസ്വസ്ഥതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും നിങ്ങളൊന്ന് കണ്ടേ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവരടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അങ്ങനെ വന്നു, കുറെ ഒരു 10:30 വരാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ 10:30 വരാൻ പറഞ്ഞ സമയത്ത് ഇവർ എത്തിയത്, ഈ ഹസ്ബൻഡും അതായത് കുട്ടീന്റെ ഹസ്ബൻഡും കൂടെ ഉള്ളവരും കൂടെ 10:00 തന്നെ എത്തി. അപ്പോ ഇവര് ഇതിന്റെ ഹസ്ബൻഡ് വേറെ ഒന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ കരുതിയത് ഈ കുട്ടീന്റെ ചെറിയ വാവേന്റെ അമ്മയ്ക്കായിരിക്കും പ്രശ്നം എന്നാ കരുതിയത്. പക്ഷെ ആദ്യം വന്നത് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ കൂടെ ഉള്ളവരാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിലൂടെ ഒരു 11 മണിയാകുമ്പോൾ മറ്റവരും എത്തി, അവര് പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പൊ ഇവരടുത്ത് ഈ ഹസ്ബൻഡിന്റെ അടുത്ത് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ മനസ്സിലാക്കാൻ പറ്റിയത് എന്താ വെച്ചാല് ആ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അതായത് 6-ാം മാസത്തില് എന്തോ ഒരു സംസാരത്തിൽ പ്രശ്നം ഉണ്ടായി. അപ്പൊ ആ ഭാര്യന്റെ വീട്ടിലായിരുന്നു, അവരുടെ കമ്മ്യൂണിറ്റി പ്രകാരം സമ്പ്രദായ പ്രകാരം ഭാര്യ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർ തമ്മിൽ എന്തോ ഒരു, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു ചെറിയ വാക്കിൽ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ വന്നു. അതായത് എന്തോ സംസാരത്തില് അപാകത വന്നിട്ട് ഈ ഭർത്താവ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക ചെയ്തത്. അങ്ങനെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി. പിന്നീട് ഇദ്ദേഹം വീട്ടിലേക്ക് ഈ ഭാര്യന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നോക്കുന്ന സമയത്തൊക്കെ അവരുടെ അച്ഛനും അമ്മയും വല്ലാണ്ട് വേണ്ട നിന്നെ ഇങ്ങനെ മോശമായി ആക്കിയതല്ലേ, നീ ഇനി ആ വീട്ടിലേക്ക് പോവരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു ഗെയിമാട്ടോ ഇത്, പിന്നീടാണ് അത് മനസ്സിലാവുന്നത് ഇവർ പറഞ്ഞു കഴിയുമ്പോ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ശരിയാണ്, എന്റെ ഭാര്യ വീട്ടുകാർ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞിട്ട് അദ്ദേഹം ആ വീട്ടിലേക്ക് പോയില്ല. പിന്നീട് ഈ ഭാര്യനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സംസാരിച്ചപ്പോഴും ഭാര്യക്കും കാര്യമായിട്ട് ഒന്നും പറയാനുണ്ടായില്ല. അപ്പോഴും പറയുന്നതാണ് അദ്ദേഹം 6 ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ 6 മാസത്തിൽ അദ്ദേഹം പോയതാണ്, ഇതുവരെ എന്നെ കാണാൻ വന്നില്ല, ഞാൻ പ്രസവിച്ചിട്ട് 2 മാസമായി എന്നെ കാണാൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണെന്ന് പറഞ്ഞ അപ്പൊ രണ്ടുപേരും കൂടെ പിന്നീട് ഒന്നിട്ട് ചിരിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പൊ MD പഠിച്ചുകൊണ്ടിരുന്ന് പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടി. അപ്പൊ ഈ കുട്ടിയും അത്ര വിദ്യാഭ്യാസത്തിലേക്കൊന്നും ഇല്ല, MCA എന്തോ പഠിച്ചിട്ടുണ്ടെന്നുള്ളു, പക്ഷെ ജോലിയൊന്നും ആയിട്ടില്ല. അപ്പൊ ഇവര് പ്രേമവിവാഹം ആയത് കാരണം കൊണ്ട് അമ്മയ്ക്കും അച്ഛനും തീരെ ഇഷ്ടമില്ല ഈ കുട്ടീനെ കല്യാണം കഴിക്കുന്നതിന്. അങ്ങനെ ഇവന്റെ ഇഷ്ടപ്രകാരം, അതായത് മകന്റെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നതാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ചു, 2 വർഷം കഴിഞ്ഞു, അങ്ങനെയാണ് പ്രഗ്നന്റ് ആവുന്നത്. ഈ പ്രഗ്നന്റ് ആയ സമയത്തോട് കൂടിയിട്ട് ഈ അമ്മേന്റെ സിറ്റുവേഷൻ ആകെ മാറുക ചെയ്യുന്നത്. അമ്മ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്നറിയോ, ഇവന് MD ഒക്കെ കഴിഞ്ഞു, പിന്നെ ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് ജോലിയും കിട്ടി, ഈ കുട്ടീനെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് നല്ല ഗസ്റ്റഡ് ഓഫീസറും ആയി. അപ്പോ ഈ അമ്മായിയമ്മ വിചാരിക്കുകയാണ് ഇനി എന്തിനാണ് ഇവളെ വെച്ചിരിക്കുന്നത്, ഇവളെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ കല്യാണം കഴിക്കാന്ന് ഇത് ഈ ഇവരുടെ മനസ്സിലേക്ക് കയറിയതാണ്. പക്ഷെ ഇത് ഈ മകനോ ഈ മരുമകളോ അറിയുന്നില്ല. അവിടെ ആണ് അവർ ആ ഗെയിം കളിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇവളെ ഈ മരുമകളിനെ വല്ലാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടുകാരുടെ രീതിയിൽ മോശമാക്കേണ്ടപ്പോ സംസാരിക്കേണ്ടി വന്നു പോയത് ഈ ഗെയിമായിരുന്നു.
ഇത് ഇവർക്ക് മനസ്സിലാകുന്നത്, പിന്നെ ആരാണ് മനസ്സിലായത്. അങ്ങനെ വീട്ടിൽ വന്നു സംസാരിച്ചുകൊണ്ടിരുന്ന ഇവർ രണ്ടു പേരും കൂടെ ആ ഒരു ശരിക്കും ഇത് അല്ലെങ്കിൽ വലിയ പ്രശ്നമായിരുന്നെങ്കിൽ ഒരു ദിവസത്തിൽ അത് ജോയിന്റ് ആവില്ലായിരുന്നു. പക്ഷെ ഇത് ഇവർ തമ്മിലല്ലാത്തത് കാരണം കൊണ്ട് പെട്ടെന്ന് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റി. ഗെയിം ആയിരുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കാൻ പറ്റിയ കാരണം കൊണ്ട് ഇവർ രണ്ടുപേരും പിന്നെ സംസാരിച്ച് ജോയിന്റ് ആയി. കുട്ടീനെയൊക്കെ വെച്ച് സെൽഫി എടുക്കലും അവരെ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട് രണ്ടുപേരും രണ്ടുപേരുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായി അവർക്ക്. എന്നിട്ട് പള്ളിക്കാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, വേറൊരു വണ്ടിയിൽ പള്ളിക്കാരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പള്ളിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം, കാരണം രണ്ട് കൗൺസിലിങ്ങിനോ രണ്ട് പള്ളിക്കാരും സംസാരിച്ചതാണ്, പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയാൻ പറ്റിയില്ല. അപ്പൊ എന്താണ് അതിൻ്റെ ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റൂല, പക്ഷെ ഇവര് പൊന്നായല്ലോ. അപ്പൊ ആ പള്ളിക്കാർക്ക് വരെ അത് ശരി എന്താണ്, പക്ഷെ നമ്മളും അവിടെ ഒരു വർക്കല്ല ചെയ്തത്, കാരണം അവിടെ സംഭവിച്ചത് ഈ ഗെയിം ആണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവരെത്തി. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും ഓക്കെ ആവുന്നതും, അവർ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. അല്ലെങ്കിൽ സാധാരണ കൗൺസിലിങ്ങിന് വരുന്നവര് ഭാര്യ ഭർത്താവിനെ പറ്റി കുറെ പറയും, ഭർത്താവ് ഭാര്യനെ പറ്റി കുറെ കുറ്റങ്ങളെയും പറയണ്ട, പക്ഷെ ഇതൊന്നും ഇവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങളല്ല. പക്ഷെ ആ ഗെയിം കളിച്ചത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാണ് ഗെയിം, ഇതിൽ വരുന്ന ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഗെയിമിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കുടുംബങ്ങളിൽ എങ്ങനെയെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മദ്യ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഭർത്താവ് എപ്പോഴും മദ്യപിച്ച് വരും. പിന്നെ മദ്യപിച്ച് വന്നിട്ട് ഭാര്യ പറയും ഇനി വേണ്ട മക്കളൊക്കെ വലുതാവല്ലേ നിർത്താം, ഓ ശരി എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യും, ഭാര്യന്റെ തലയൊക്കെ പിടിച്ച് സത്യം ചെയ്യും, ഇനി ഞാൻ മദ്യപിക്കുകയേ ഇല്ല. പിറ്റേ ദിവസം വരും, എന്നിട്ടും ഇവള് പറഞ്ഞ കേൾക്കൂല. അങ്ങനെ ഇവള് എന്ത് ചെയ്തു പറയും മക്കളെ പിടിച്ച് സത്യമിടും, ഓ ശരി മക്കളെ പിടിച്ച് സത്യമിട്ട് ഇനി ഞാൻ മദ്യപാനം ഉപയോഗിക്കുകയേ ഇല്ല പറഞ്ഞു. അങ്ങനെ ഇവര് തുടരെ തുടരെ എല്ലാ ദിവസവും ഇതന്നെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല, കാരണം ഒരു ഭാര്യയും മദ്യപിക്കുന്ന ഒരു ഭർത്താവിനും ഇഷ്ടാവില്ല. ഇവൾ എന്ത് ചെയ്തെന്ന് പറയാം, ഒരു ദിവസം ഭർത്താവ് വരുന്ന സമയത്ത് വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കുറച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനം, അതെടുത്ത് അവള് അവളുടെ ഡ്രസ്സിലൊക്കെ ആക്കി. എന്നിട്ട് വരുന്ന സമയത്ത് ഒരു മദ്യപാനി, അതായത് ഭർത്താവ് കളിക്കുന്ന പോലെയൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പൊ ഭർത്താവ് അന്തം വിട്ട്, എന്തെന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞു. പിന്നെ നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വെച്ച്. അപ്പൊ അവള് പറഞ്ഞു ആ എനിക്ക് വിഷമമാണ്, എനിക്ക് കുറെ ഇന്ന് പ്രശ്നമുണ്ട്, നിങ്ങളുടെ അമ്മ പിന്നെ വല്ലാണ്ട് എന്നെ വഴക്ക് പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്ത് പ്രശ്നം? പ്രശ്നം വരുമ്പോ ഇതാണോ ചെയ്യാന്ന് വെച്ച്. അപ്പൊ അവള് പറഞ്ഞു ആ നിങ്ങൾ പ്രശ്നം വരുമ്പോ ഇതെല്ലാം ചെയ്യാറില്ല, അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോ എന്താ പറയാറ്, ഇന്ന് എനിക്ക് ടെൻഷനാണ്, ഇന്നൊരു ദിവസം മാത്രം പിന്നെ ഓഫീസിൽ അങ്ങനെ പ്രശ്നം, ജോലി സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നം, അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊക്കെ പ്രശ്നം വരുമ്പോ ഉപയോഗിക്കാന്ന്, എനിക്ക് വരുമ്പോ പ്രശ്നം വരുമ്പോ ഉപയോഗിച്ചൂടെ എന്ന് വെച്ചു. അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്തത്, അവിടെ അവർ ഗെയിമാ ചെയ്തത്, ദേഹത്തൊഴിക്കുക ചെയ്തത് സ്മെല്ലിന് വേണ്ടിട്ട്, പക്ഷെ അവരുപയോഗിച്ചിട്ടില്ല. പക്ഷെ ആ ഭർത്താവ് പിന്നെ അത് തൊട്ടിട്ടില്ല എന്നാ പറയുന്നത്, കാരണം ആ ഒരു ഗെയിം അവിടെ ദുരുദ്ദേശമല്ല സദുദ്ദേശമായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് അത് അവിടെ സക്സസ് ആയി, കാരണം അവർ വിചാരിച്ചു ഇങ്ങനെയാണെന്ന്. അപ്പൊ അങ്ങനെ ഫാമിലികളിൽ വരുന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ഗെയിമുകൾക്ക് നല്ല റിസൾട്ട് വരും, ദുരുദ്ദേശമാണ് എപ്പോഴും നമുക്ക് ചില ഡിവോഴ്സ് കേസുകളിലോ അല്ലെങ്കിൽ ഫാമിലികൾ തമ്മിലുള്ള തെറ്റിലേക്കൊക്കെ എത്താൻ പറ്റുന്നത് അതാണ്. നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നമ്മള് സാറ് ചെയ്യുന്നുണ്ട്, പി പി വിജയൻ സാറ്. അപ്പൊ ഈ പരിപാടി കഴിയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊന്നും കൂടെ കേൾക്കണേ. നല്ല ഇതാണ് ആളുകൾക്ക്, നമ്മൾക്ക് നമ്മളുടെ എന്തൊക്കെയാ ഡെവലപ്പ് ചെയ്യേണ്ടത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ. ഇതിന് ഈ എന്റെ ക്ലാസ്സിന് ശേഷം അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയും. ഒന്ന് എല്ലാവരും അത് ശ്രദ്ധിക്കണേ. പിന്നെ ഇതിലെ ഗെയിമിൽ തന്നെ വരുന്ന പിന്നെ നമ്മള് കുട്ടികളുടേത് പാപ്പം പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അമ്മമാര് നമ്മള് പറയില്ലേ കുട്ടികൾക്ക് സ്ട്രോക്ക് കൊടുക്കുന്നത്, നെഗറ്റീവ് സ്ട്രോക്കും പോസിറ്റീവ് സ്ട്രോക്കും എന്ന് പറഞ്ഞല്ലേ. ഈ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാറുണ്ടാല് അത് ശാപവാക്കുകൾ ഉണ്ടാവുമല്ലോ, നീ നന്നാവൂല, നീ നന്നാവൂല. അതിന് നമ്മൾക്ക് ഈ നാല് തരം ലൈഫ് പൊസിഷൻ ടി എയില് പറയുന്നുണ്ടായിരുന്നു. അതായത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ചില ആളുകളുണ്ട് അങ്ങനെ, അതായത് ഞാൻ ശരിയാണ്, നിങ്ങൾ ശരി. ഇപ്പൊ കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അവരുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും, അച്ഛൻ ഭയങ്കര അതോറിറ്റിയിൽ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, നിങ്ങളൊന്നും ശരിയല്ല. അപ്പൊ അങ്ങനെ കേട്ട് വളർന്ന കുട്ടികളാണ് വലുതാവുമ്പോ
ഞാൻ ശരിയാണ്, നിങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലേക്ക് വലുതാവുന്നത്. ചില ആളുകളുണ്ട് ഞാൻ ഓക്കെ അല്ല, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അതായത് ഞാൻ ഒന്നിനും കൊള്ളൂല, നിങ്ങളെ എല്ലാത്തിനും നല്ല ആളുകളാണ്. അത് കേൾക്കുന്നത് കുട്ടികൾക്ക് ഈ ശാപവാക്കുകൾ കൊടുക്കുന്നവർ ചെറുപ്പത്തിലേ പറയും നീ നന്നാവൂല, നീ നശിച്ചു പോകും. അങ്ങനെ ഭയങ്കരമായിട്ട് ആ കുട്ടീനെ കമ്പയർ ചെയ്യുകയും ചെയ്യും, മറ്റു കുട്ടികളായിട്ട് കമ്പാരിസൺ നടക്കും. അവനെ കണ്ടുപഠിക്കൂ, ഇവളെ കണ്ടുപഠിക്കൂ. അപ്പൊ ഈ കുട്ടിക്ക് ചെറുപ്പത്തിലെ തോന്നുകയാണ് ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാവുകയാണോ. അപ്പൊ അവരുടെ ഉപബോധം മനസ്സിലേക്ക് ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് വലുതാവുമ്പോൾ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അവർ സ്ക്രിപ്റ്റാണ് തലയിൽ എഴുതി കഴിഞ്ഞു അവർക്ക് ചെറുപ്പത്തിൽ തന്നെ. നേരത്തെ പറഞ്ഞില്ലേ 0 to 6 ആറോ ഏഴോ വയസ്സിന്റെ ഉള്ളിൽ വരെ അവരുടെ സ്ക്രിപ്റ്റ് തയ്യാറായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ വാക്കുകളാണ് കേട്ടതെങ്കിലും ആ കുട്ടികൾ വലുതാവുമ്പോൾ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. പിന്നെ ഒരു കൂട്ടരുണ്ട് ഐ ആം നോട്ട് ഓക്കെ, യു ആറും നോട്ട് ഓക്കെ. അതായത് ഞാനും മോശമാണ്, നീയും മോശമാണ്. അതും കണ്ടിട്ടുണ്ടാവില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹവും ചെയ്യൂല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാനായിട്ട് സമ്മതിക്കൂല. അതാണ് അപ്പൊ അവർക്ക് ഇതാണ് ഈ ചെറുപ്പത്തിലേക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ചെയ്യൂല, അതായത് ലോകത്തിൽ ആരും നല്ലവരല്ല, എല്ലാവരും മോശക്കാരാണ്. എന്റെ വീട്ടിലാരും നല്ലവരല്ല, സ്കൂളിലാരും നല്ലവരല്ല, ഓഫീസിലാരും നല്ലവരല്ല. അപ്പൊ ഞാനും നല്ലതല്ല, മറ്റുള്ളവരും നല്ലതല്ല, ലോകവും നല്ലതല്ല. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അതാണ്. ചില ആളുകളുണ്ട് ഞാൻ നല്ലതാണ്, മറ്റുള്ളവർ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും നല്ലവരാണ്, മറ്റുള്ളവരും നല്ലവരാണ്. കാരണം നമുക്ക് ഒരുമിച്ച് ചെയ്യാം അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നവരാണ്, നല്ല അന്തരീക്ഷത്തിൽ ജീവിച്ചവരാണ് അങ്ങനത്തെ രീതിയിലേക്ക് വരിക. പക്ഷെ ഇതിനൊക്കെ മാറ്റം വരുത്താൻ പറ്റുട്ടോ. അതുകൊണ്ടാണ് ഈ TA-ക്കൊക്കെ ഇത്ര പ്രാധാന്യം വന്നത്. എല്ലാം നമുക്ക് അല്ലാതെ അങ്ങനെ തന്നെ അതിനെയും ശപിച്ചുകൊണ്ട് നമ്മൾ സായൂജ്യം അടയേണ്ട ആവശ്യമൊന്നും ഇല്ല. ആത്മസാക്ഷാത്കാരത്തിലേക്കൊക്കെ എത്തും, ഓ എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിപ്പോയി, ഇനി എനിക്ക് ഒരു മാറ്റവും ഇല്ല എന്നൊന്നുമില്ല. എല്ലാത്തിനും നമുക്ക് മാറാൻ പറ്റും. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ പല ഇതിലും വരുന്നവർക്ക് കുട്ടികൾക്ക് സ്ട്രോക്കുകൾ ചെറുപ്പം മുതൽക്ക് കൊടുത്ത് നല്ല രീതിയിലേക്ക് അവരെ വളർത്താവുന്നതാണ്. ഈ സ്ട്രോക്കിൽ തന്നെ ആ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് കുത്തി സംസാരിക്കുക എന്ന് പറഞ്ഞില്ലേ. ഒരു ഭാര്യയും ഒരു വീട്ടില് ഭർത്താവ് ജോലിക്ക് പോവാൻ പോവാണ്. ജോലിക്ക് പോവാൻ പോകുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുപോകണം. അപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ടിഫിൻ ആക്കാൻ വേണ്ടിയിട്ട് ഭാര്യ ടിഫിൻ ചെയ്തുകൊണ്ടിരിക്കുക ഭർത്താവിന് വേണ്ടിയിട്ട്. സമയം 8 മണിയായി. അപ്പൊ ഭർത്താവ് ഉറക്കെ വിളിച്ചു പറയാണ് സമയം ഒന്ന് നോക്ക്, 8 മണിയായി, എനിക്ക് ചോറ് കൊണ്ടുപോവാണ്ടേ, നീ എന്താ ചെയ്യുന്നത് എന്ന് ഇത്ര നേരം. അവൾ ഇത്ര നേരം പണി ചെയ്തത് ഈ ഭർത്താവിന് അറിയാം, പക്ഷെ എന്നിരുന്നാലും പറയാ അങ്ങനെ. അപ്പൊ അവൾ എന്താ പറയാ, ഒറ്റ വാക്കേ പറയുള്ളൂ, എനിക്ക് 2 കൈയേ ഉള്ളൂ. അതിൽ നിന്ന് കുറേ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. എനിക്ക് 2 കൈയേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് ഒന്ന് സഹായിച്ചുകൂടെയിരുന്നോ. അവര് ആ ഭാര്യക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് അദ്ദേഹവും എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പേപ്പറും മൊബൈലും ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഒന്ന് എന്നെ വന്ന് സഹായിച്ചുകൂടെയിരുന്നോ എന്നാണ് ആ പറയുന്നതിൽ ഉദ്ദേശം. അപ്പൊ അദ്ദേഹം എന്ത് വിചാരിക്കുന്നു, അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കുന്നു. അപ്പൊ ക്ലോക്കിലേക്ക് നോക്കുന്ന എന്തിനാന്ന് കരുതിയാല് സമയം, അതായത് നീ എപ്പോഴാണ് എണീറ്റത് എന്നുള്ള രീതിയില്. അവള് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ആ ഭാര്യ എണീക്കാന്. അപ്പൊ അങ്ങനെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ നമ്മളുടെ വാക്കുകള് ഈ അൾട്ടിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ അങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കും, പല രീതിയിൽ പ്രകടിപ്പിക്കും. അപ്പൊ അത് നമ്മൾക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ഈ കുത്തി സംസാരിക്കുന്നതാണ് പല വീടുകളിലും പ്രശ്നത്തിലേക്ക് പോകുന്നതും. ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നേരത്തെ 5 മണിയാകുമ്പോഴത്തേക്ക് പുറപ്പെട്ടിരിക്കൂ, ഞാൻ ഇന്ന് നമ്മൾക്ക് ഒരു പാർട്ടിക്ക് പോവാനുണ്ട് എന്ന് പറഞ്ഞു. അത് പ്രകാരം ഭാര്യ മക്കളെയൊക്കെ പുറപ്പെടിച്ച് നല്ല റെഡി ആയിട്ട് ഇരിക്കുക. ഇരിക്കുന്ന സമയത്ത് 4:30 അദ്ദേഹം വന്നിട്ടില്ല, 5 മണിയായി, അദ്ദേഹത്തിനെ കാണുന്നില്ല. കാരണം അദ്ദേഹത്തിന് വരണം, കുളിക്കണം, ഫ്രഷ് ഒക്കെ ആവണം. അപ്പൊ അദ്ദേഹത്തിന് 5 മണിയായിട്ടും കാണുന്നില്ല, 6 മണിയായിട്ടും കാണുന്നില്ല. അപ്പൊ ഈ ഭാര്യക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഒരു മണിക്കൂർ വരെ കാണാത്തത് കൊണ്ട് വിചാരിച്ചു ഇയാൾ എവിടെ പോയി ഇരിക്കുകയാണെന്നൊക്കെ രീതിയിൽ വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ആകെ ആദിയായി. കാരണം എവിടെ പോയി, 6 മണിക്ക് 5 മണിക്ക് വരാ പറഞ്ഞ ആള് 6 മണിയായിട്ടും കാണുന്നില്ലല്ലോ.
പിന്നെ ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി, മുറ്റത്തു കൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ സമയത്ത് അദ്ദേഹം പറഞ്ഞു, സോറി, അവര് ഇങ്ങനെ നടക്കുമ്പോ കുട്ടികൾ പറഞ്ഞു, അമ്മ ഒന്ന് കേറി ഇരിക്കോ, അച്ഛനിപ്പോ വരും, എവിടെയോ പോയതല്ല, എന്നാലും ഒന്ന് വിളിച്ച് പറയണ്ടേ, അതും പറഞ്ഞില്ലല്ലോ, എവിടെ പോയിരിക്കാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നു. അദ്ദേഹം ആണെങ്കിലോ അത് റിസപ്ഷന് പോവാനുള്ളല്ലേ കരുതിയിട്ട് ഈ മുടിപൂരണം ഉണ്ട്. അപ്പൊ ഭാര്യക്ക് ഒരു സർപ്രൈസ് ആയിട്ട്, നമ്മൾ പൊതുവെ എല്ലാ ക്ലാസ്സുകളിലും പറയല്ലോ ഭാര്യക്ക് സർപ്രൈസ് ആയിട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ സർപ്രൈസ് ആയിട്ട് അവൾക്ക് കൊടുക്കാറും, അവൾക്ക് മുടി വളരെ കുറവാണ്, അപ്പൊ ഒരു മുടിപൂരണം വാങ്ങി കൊടുക്കുക, അവളിങ്ങനെ മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വാങ്ങാന്ന് വെച്ച് പോയ സമയത്ത് മഴയായി, മഴയിൽ പെട്ടു, മൊബൈലിലെ ചാർജ് തീർന്നു. അങ്ങനെ മഴ ആ ഷോപ്പിൽ പോയിട്ട് തിരക്ക് കാരണം കൊണ്ട് കിട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം ലേറ്റായി പോയി. അതാണ് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം എന്ത് വിചാരിച്ചു, ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എനിക്ക് ധാരാളം അപ്രിസിയേഷൻ സ്ട്രോക്ക് ഒക്കെ കിട്ടും വിചാരിച്ച് അദ്ദേഹം വരിക ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം വരുന്ന സമയത്ത് ഇവള്, അതായത് ഭാര്യ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അവക്ക് കലി കയറിയിട്ട് വന്നതും ചോദിക്കുകയാണ്. അവിടെയാണ് അൾട്ടീരിയർ ട്രാൻസാക്ഷന്റെ ഒരു ഒരു ഇത് വരുന്നത്. നിങ്ങൾ എവിടെയായിരുന്നു? ഇത് ഒരു ഭർത്താവിനെ കേട്ടാല് അവള് പലതിരിക്കും, പലതും അതിലേക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ, നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? അത് വല്ലാണ്ട് ഷോക്കായി പോയി ഇയാൾക്ക്. കാരണം ഞാൻ ഇത്രയും, അയാള് പറയുന്നില്ല, അദ്ദേഹം പറയുന്നില്ലെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവരികയാണ്, പക്ഷെ അവള് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അവർ പറഞ്ഞു, ദേഷ്യം പിടിക്കൂലേ, ഏതായാലും ഇങ്ങനെ ഒരു വാക്ക് ചോദിക്കുമ്പോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് പറയാൻ സൗകര്യമില്ല പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ ക്രോസായി. ഇപ്പോഴത്തേക്ക് പറയാണ്, ആ അല്ലെങ്കിലും നിങ്ങൾ അങ്ങനത്തെ പല സ്ഥലങ്ങളിലും പോകുന്ന എന്നോട് പറയാണ്ടാണ്, നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് ഒരു ഇഷ്ടവും ഇല്ല. അവിടെ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ശരി, അങ്ങനെ ഇങ്ങനെ അങ്ങനെ അവർ തമ്മിൽ വാക്ക് തർക്കത്തിലായി. ആ ഭാര്യ 10 വർഷം മുമ്പുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ തുടങ്ങി. ആ ഭർത്താവ് അവർക്ക് ഇഷ്ടപ്പെട്ട, അതായത് അവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത, നേരത്തെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി അച്ഛനെയും അമ്മേനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരു ഡിവോഴ്സ് കേസിൽ എത്തുകയെന്ന പറഞ്ഞത്. അവിടെ ഒരു ട്രാൻസാക്ഷനിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ആ എവിടെയായിരുന്നു, അതായത് ലേറ്റായി വന്ന ഭർത്താവിന്റെ അടുത്ത് സൗമ്യമായിട്ട് ചോദിക്കായിരുന്നു ഈ ഭാര്യക്ക്, ഞാൻ കുറെ നേരമായിട്ടോ ബേജാറായി ഇരിക്കുന്നത്, എന്തെയോ ഒന്ന് എന്നെ വിളിച്ച് പറഞ്ഞുകൂടെയിരുന്നു. അപ്പൊ ആ ഭർത്താവ് എന്ത് പറയും, അയ്യോ മൊബൈലിന്റെ ചാർജ് കുറഞ്ഞു പോയി പോയി, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാഞ്ഞത്, പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു, എനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷെ അതും ഒന്നും അയാൾ അദ്ദേഹത്തിന് പറയാൻ സാഹചര്യം ഉണ്ടായില്ല. ഈ ഭാര്യ ഇങ്ങനത്തെ പറഞ്ഞത് കാരണം കൊണ്ടാണ് റിപ്ലൈ ഇങ്ങനെ ഉണ്ടായത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് എങ്ങനെയാണോ പറയുന്നത് അതുമനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് കിട്ടുന്നത്. അപ്പൊ നല്ല രീതിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നല്ല റെസ്പോണ്ട് കിട്ടും, അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഇത് നമ്മൾക്ക് ചാർട്ടൊക്കെ വെച്ചിട്ട് PAC കുറെ, അതിനെ നമ്മൾക്ക് ട്രാൻസാക്ഷൻ അനാലിസിസിൽ കുറെ കാര്യങ്ങളൊക്കെ പറയാണ്ട്, പക്ഷെ ഇന്നത്തെ സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് ഇതില് നിർത്താണ്, സമയത്തിൻ്റെ അറിയുന്നില്ല. ഓക്കെ, നമ്മളുടെ ഈ ക്ലാസ്സിന് കഴിഞ്ഞിട്ടുള്ള മറ്റ് സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം, അതിനെ പറ്റിട്ട് കൂടുതലായിട്ട് പറയും. ഓക്കെ, താങ്ക് യു. നിഷ വളരെ നന്നായിരുന്നു ക്ലാസ്. ബാക്കിയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റ് ഒരു കടല് പോലെ ഒരു വലിയ സബ്ജക്റ്റ് ആണ്. അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രവൃത്തി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെങ്കിലും നമ്മുടെ കുടുംബജീവിതം നന്നാകണമെന്നുണ്ടെങ്കിലും സ്ട്രോക്ക് വളരെ കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊക്കെ ഒരു സ്ക്രിപ്റ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി അൺലിമിറ്റഡ് ആണ്. പൊട്ടൻഷ്യാലിറ്റി അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ചക്രവർത്തിയെ പോലെയോ ഏത് കിങ്ങിനെ പോലെയോ ആരെ കഴിഞ്ഞും നമ്മളെ ഒബാമയായിട്ട് നമ്മൾ ഒട്ടും കുറവിലല്ല. നമ്മളെ ലിമിറ്റ് ചെയ്തത് മുഴുവൻ ഈ സ്ക്രിപ്റ്റാണ്. നിന്നെ കൊണ്ട് ഇതേ കഴിയുമോ, നീ ഇതിന് വേണ്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, നീ ഒരു പെണ്ണാണെന്ന് ഓർക്കണം, നീ ഒരു പെണ്ണാണെന്ന് ഓർക്കണം, അധികം ആൾക്കാരോട് ചിരിക്കരുത്, ഇതെല്ലാം നമ്മളങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെ ലിമിറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ട്രെയിനിങ് കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതിനകത്ത് പല ആൾക്കാരും ഡീസ്ക്രിപ്റ്റ് ചെയ്യണം. അത് ഡീസ്ക്രിപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം നമ്മുടെ ഹയർ ലെവൽ പ്രോഗ്രാമിനകത്ത്
ഡീസ്ക്രിപ്റ്റിംഗ് ഉണ്ട്. അതോടുകൂടി നമ്മുടെ ഈ അൺലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗിലേക്ക് നമ്മൾ പോകും. കാരണം നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ വളരെ ലിമിറ്റഡ് ആണ്, ലാംഗ്വേജ് ഇല്ല, നാടിന് പുറത്തു പോകാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് എങ്ങനെ പോകും, അവരുടെയൊക്കെ എന്ത് കഴിവാണ്, എനിക്കാണെങ്കിൽ കഴിവ് കുറവാണ്, ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് വരുന്ന ഇഞ്ചങ്ഷൻസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, വിലക്കുകൾ. അപ്പോൾ നമ്മൾ വളരെ ചെറുതിലെ മുതലേ നമുക്ക് ഒരുപാട് വിലക്കുകൾ തന്നിട്ടുണ്ട്, ഇല്ലാത്ത വിലക്കുകൾ. അത് പിന്നെ പ്രിയങ്ക ചോപ്ര വളരെ നന്നായിട്ടൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക ചോപ്ര പിന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ. അപ്പോൾ സ്ത്രീകളൊക്കെ ഒരു ഒരു ഗ്ലാസ് ഇല്ലാത്ത ഒരു ഗ്ലാസ് ഹൗസിനകത്താണ് നിൽക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അതീതാണ് നമ്മുടെ ഈ ഇഞ്ചക്ഷൻസ് ആണ്. നമുക്ക് സാധാരണഗതിയിൽ 8-9 ഇഞ്ചക്ഷൻസ് ആണ്, വിലക്കുകളാണ് കയറി വീണിട്ടുള്ളത്. അതിനകത്ത് ഒരു വിലക്കുകളാണ് നീ അധികം വിജയിക്കരുത്, നീ അധികം സ്മാർട്ടാകരുത്, വലിയ ആളാകരുത്. ഇതൊക്കെ നമുക്ക് ചെറുതിലെ മുതലേ കയറി കിടക്കുന്ന ഒരു സാധനമാണ്. അതെല്ലാം നമുക്ക് പൊട്ടിക്കണമില്ല. പിന്നെ നമ്മൾ ഈ കോഴ്സ് ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അതുണ്ടാകണമെന്നാണ് നമ്മുടെ വിലക്കുകൾ നമ്മൾ എടുത്ത് കളയണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതവിടെ ഇരിക്കട്ടെ, നിഷയുടെ സബ്ജക്റ്റാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇനി ഈ കോഴ്സിൻ്റെ, അതായത് അടുത്ത മാസം 1st മുതൽ ഈ കോഴ്സിനകത്ത് വലിയൊരു മാറ്റം വരികയാണ്. മോട്ടിവേഷൻ ഫാക്ടറി എന്നും പറഞ്ഞായിരിക്കും ഇത് അറിയപ്പെടുന്നത്. നാച്ചുറലി ഉള്ള ലൈഫ് ലൈൻ്റെ ആക്ടിവിറ്റി കൂടാതെ അപ്പം മോട്ടിവേഷൻ ഉള്ള പല ആൾക്കാർക്കും ഇതുപോലെ ഇതിനകത്ത് സംസാരിക്കാനായിട്ട് പറ്റും. തന്നെ എല്ലാ ഒരു ബ്രാൻഡിലായിരിക്കും അറിയപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വെബ്സൈറ്റ് കാണും, സോഷ്യൽ മീഡിയ കാണും, എല്ലാ സംഭവങ്ങളും കാണും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പിന്നെ ഫേസ്ബുക്കിൻ്റെ ആക്ടിവിറ്റിക്കകത്തൊക്കെ നിങ്ങൾക്കും ചേരാം. ഇപ്പോൾ പിന്നെ ലൈഫ് ലൈൻ്റെ ഇന്നത്തെയൊക്കെ ആക്ടിവിറ്റികളെല്ലാം അതാത് ദിവസം നമ്മൾ നമ്മുടെ പിന്നെ ഈ ഡോക്ടർ PP വിജയൻ എന്ന് പറയുന്ന ടെലഗ്രാമിൽ ഇടുന്നുണ്ടാവും. അതിൽ നിന്ന് തീർച്ചയായിട്ടും എടുത്ത് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം, അതൊരു ഹെൽപ്പാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ ഈ ചില അപൂർവങ്ങളായ വ്യക്തിത്വം വരുന്നത്, അപ്പം നമ്മുടെ പരിപാടിക്കകത്ത് 1000 പേരെന്നുള്ളൊരു സ്കീമിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപൂർവം ആൾക്കാർ വരുന്നത് നിങ്ങൾക്ക് പലപ്പോഴും പരിചയപ്പെടാനും അവരുമായിട്ട് അടുക്കാനും ഒക്കെ ആയിട്ടൊരു ഒരു വലിയ സാധ്യതയും കൂടെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ആക്ടിവിറ്റി എല്ലാവരും ആരുടെ കൂടെ വരുന്നവരാണെങ്കിലും ശരി, മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല മനുഷ്യരുടെ ഒരു 1000 പേരുടെ കൂട്ടായ്മയാണ് നമ്മളിതിലൂടെ പ്രതീക്ഷിക്കുന്നത്. അതാണ് മോട്ടിവേഷണൽ ഫാക്ടറി കൂടെ നമ്മൾ. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കിൽ അപ്സ്കിൽ ചെയ്യാനായിട്ടുള്ള ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള അപ്സ്കില്ലിങ്, ലോയേഴ്സിന് വേണ്ടിയുള്ളത്, ആർക്കിടെക്ട്സിന് വേണ്ടിയുള്ളത്, ചാർട്ടേഡ് അക്കൗണ്ടൻസിന് വേണ്ടിയുള്ളത്, ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള അപ്സ്കില്ലിങ്, ഇങ്ങനെയുള്ള പല ഏരിയ ട്രെയിനേഴ്സ്, കൗൺസിലേഴ്സ്, കോച്ചിങ് നടത്തുന്ന ആൾക്കാർ, അവർക്കൊക്കെയുള്ള അപ്സ്കില്ലിങ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടീച്ചേഴ്സ്. അപ്പം ഈ പ്രോഗ്രാമെല്ലാം ഇങ്ങനെ എല്ലാവർക്കും വേണ്ടുന്ന ചില പ്രോഗ്രാമായിരിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവരവരുടെ പ്രത്യേക പ്രോഗ്രാം ഫാക്കൽറ്റിയൊക്കെ അറേഞ്ച് ചെയ്ത് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം തന്നെ അറ്റൻഡ് ചെയ്യേണ്ട ചില ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഈ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മിക്കവാറും ഇങ്ങനെ പ്രോഗ്രാമിന് ശേഷമായിരിക്കും ഇത് പല ദിവസവും പറയുക. പിന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന പരിപാടിക്കകത്ത് നമുക്ക് ട്രെയിനേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, നമുക്ക് മാത്രമല്ല ട്രെയിനിങ്, ഞാൻ മാത്രമല്ല വേറെ ഒരുപാട് നല്ല ട്രെയിനേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ വരാനായിട്ടൊരു അവസരം കൂടെയാണ് നമ്മളിപ്പോൾ ഒരു ഈ പിന്നെ മോട്ടിവേഷൻ ഫാക്ടറി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉള്ള ആൾക്കാരെല്ലാം നിങ്ങളുടെ പേര് ഇതിനകത്ത് ഇടുകയും ഫോട്ടോ ഇടുകയും ഒക്കെ ചെയ്ത് നിങ്ങളെക്കുറിച്ചുള്ള അത്യാവശ്യം 3-4 വിവരങ്ങളും കൂടെ കൊടുത്ത് ലൈഫ് ലൈനിൽ കൊടുത്തിട്ട് 3 മാസത്തേക്കുള്ള പാസ് സെക്യൂർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അടുത്ത ദിവസം പോലെ നിങ്ങൾക്ക് അത് വരും, അതനുസരിച്ച് പാസ് സെക്യൂർ ചെയ്യണം. അത് ഇമെയിലിൽ കൂടി ആയിരിക്കും ബാക്കി നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നത്. അത് ഞാൻ അന്ന് പറഞ്ഞേക്കുവാണ്, February 1st മുതൽ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല. പുതിയതായിട്ട് വരുന്നവരും എല്ലാം അതിൽ കയറിയിട്ട് വേണം വരാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ മേജർ ക്ലാസ്സുകൾ നടക്കാൻ പോകുന്നത് NLP സെയിൽസ് മാസ്റ്ററിയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാനും കൂടി എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ വന്ന് ഇടിച്ചു കയറുന്നതിന് പകരം ഒരു ക്ലാസ് നല്ലതുപോലെ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ, പ്രയോജനപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയും അതിലെത്ര രൂപ തിരിച്ചു വരുന്നു എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും വേറെ ചില ഗ്രൂപ്പിൽ ചില ആൾക്കാർക്ക് എടുക്കാനായിട്ട് സമയമില്ലാതെ ആയിരിക്കും ഞാനൊരു പർട്ടിക്കുലർ ക്ലാസ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഏത് ക്ലാസ് എടുക്കണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ തന്നെ കൺഫ്യൂഷനിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എബ്രോഡൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകമായി തയ്യാറാക്കിയ മെറ്റീരിയലൊക്കെ അവിടെ കിട്ടാനുണ്ട്. അപ്പോൾ ഈ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വളരെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ
ആ ഈ മെറ്റീരിയൽ എല്ലാം അവിടെ കിട്ടിയതിന് ശേഷമാണ് ശരിക്കും ക്ലാസ് എടുക്കുമ്പോൾ മാത്രം അതിൻ്റെ ഫുൾ പ്രയോജനങ്ങൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ കുറെ കാര്യങ്ങൾ കിട്ടി പെട്ടെന്ന് അങ്ങ് കയറി വരികയാണ്. അപ്പൊ നമ്മൾ ഇത് റിസീവ് ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ വന്നിട്ടാണെങ്കിൽ എൻ എൽ പി സെയിൽസ് മാസ്റ്ററി ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ് പെട്ടെന്ന് നമുക്കൊരു റോക്കറ്റ് കത്തിച്ച് കയറ്റുന്ന പോലെ കയറ്റാൻ പറ്റും. പക്ഷെ അതിനുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. മെറ്റീരിയൽ വന്ന് കിട്ടണം, ഞാനുമായിട്ട് ഒരു ഒന്ന് രണ്ട് സൂമിലെങ്കിലും സംസാരിച്ച് അതിന്റെ പ്രിപ്പറേറ്ററി പ്രോഗ്രാം എല്ലാം ഇരിക്കണം, എന്നിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ തലേ ദിവസം വന്ന് കയറുമ്പം നിങ്ങൾക്കത് കയറാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ പഠിപ്പിക്കുന്ന ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തയ്യാറെടുത്തിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരെണ്ണം നഷ്ടപ്പെട്ട് പോയ പിന്നെ കുറെ നാൾ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ഞാൻ ഇനി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ബി എം എസ് നടത്തി നാല് ദിവസം. നാല് ദിവസം ഞാൻ പഠിപ്പിക്കുമ്പോൾ രാവിലെ ഒരുപാട് പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ള സബ്ജക്റ്റാണ്, പക്ഷെ പുതുമ ലേറ്റസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും അതിനകത്ത് പറയുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഏതാണ്ടൊരു എത്ര ദിവസമാണ് ഞാൻ ചുരുങ്ങിയത് അതിൽ എടുക്കുമ്പോൾ 40 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട്. 40 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു 5 ടൈംസ് എങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ബ്രെയിൻ അത്രയും അതിൽ എൻഗേജ് ചെയ്തിരുന്ന് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിരുന്നിട്ട് വേണം ഞാൻ എൻഗേജ് ചെയ്തിരിക്കാനായിട്ട്. അപ്പോൾ എന്നെ കൊണ്ട് വേറെ പ്രയോജനമുള്ള ഒരുപാട് പേര് വേറെയും കാണും. അപ്പോൾ നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട്, അവരെല്ലാം പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് എടുപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം ഇപ്പം കുറച്ച് മുമ്പേ ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് ഡേറ്റ്സ് കിട്ടുമോ എന്ന് ചോദിച്ചൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ എൽ പിക്കുള്ളത് ഇത് തന്നെയാണ്, 11 മുതലാണ്, 11, 12, 13. പക്ഷെ അതിന് മുമ്പ് ഞാനുമായിട്ട് സൂമിൽ പ്രിപ്പറേറ്ററി പ്രോഗ്രാം വെച്ചാലാണ് അതിൻ്റെ, എന്നിട്ട് എബ്രോഡൊക്കെയുള്ള US പോലുള്ളടത്തൊക്കെ അതിൻ്റെ മെറ്റീരിയലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ DHL-ലേക്ക് അയക്കണം. സൗദി അറേബ്യയൊക്കെ പോലെയാണെങ്കിൽ വളരെ സ്റ്റിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, സൗദിയിലും പിന്നെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പ്രോഗ്രാമിന് വന്ന് ഒരുപാട് പേര് നേരത്തെ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൊച്ചിയിൽ യാത്ര ചെയ്ത് വന്നിട്ട് ചെയ്ത് പോകുമായിരുന്നു. പക്ഷെ അതിപ്പോൾ നമുക്ക് അഹലയിരുന്ന് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉള്ള ആൾക്കാർ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ പ്ലാൻ ഇടുക. അതേപോലെ തന്നെ എനിക്ക് BMS ഒന്നുകൂടി നടത്താവോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ആ നേരത്തെ നടത്തിയപ്പോഴത്തേക്കും എത്രയാണ്, 68 പേര് ഏതാണ്ടാണ് വന്നിരുന്നത്. അപ്പം അന്നേരം ഈ പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇപ്പോൾ കുറേ പേര് എനിക്ക് അറിയാൻ പറ്റിയില്ല എന്ന്, വരാൻ പറ്റിയില്ല എങ്ങനെങ്കിലും എന്നെ കൊണ്ടൊന്ന് ഉൾപ്പെടുത്താവോ, എനിക്ക് 1 ചെയ്താലേ 2 വരാൻ പറ്റുള്ളൂ, 2 അത്യാവശ്യം വേണം, അതുകൊണ്ട് എനിക്ക് 1 എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യണം. ഇപ്പം ഞാനൊരു ടെൻറ്റേറ്റീവ് ആയിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ഈ പറഞ്ഞ പോലെ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ് ചെയ്താലേ അതിൻ്റെ ഒരു ഫുള്ള് ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഈ 40 hours ഞാൻ തരുന്ന 40 hours ഫുള്ള് അത് അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് അത് ഒക്ടോബർ 8 മുതൽ 11 വരെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒക്ടോബർ 22 മുതൽ 25 വരെ BMS 2 നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നൊരു കാര്യമാണ്. അപ്പം അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അപ്പം കയറണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ, ഞാനിപ്പോൾ ഈ 3 പ്രോഗ്രാം മാത്രമേ ഒക്ടോബർ 30 വരെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, NLP ആൻഡ് BMS 1 ഇതും BMS 2 ഇതും. അപ്പം ഇതിനകത്ത് വരണമെന്ന് ഞാൻ, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വരണമെന്ന് പറയത്തില്ല, നിർബന്ധിക്കത്തുമില്ല. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എറ്റിക്കേറ്റും എൻ്റെ ഒരു എത്തിക്സും അതായിരിക്കും. പക്ഷെ വരുന്ന ആൾക്കാർ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് അതിൻ്റെ പ്രിപ്പറേറ്ററി പ്രോഗ്രാം ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്ത് വരാൻ. എങ്കിലാണ് നമുക്ക് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വലിയ പ്രയോജനമാക്കി മാറ്റാനായിട്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരോടും പറയുക, ഓടി വന്ന് തലേ ദിവസം കയറുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവും. അത് എത്ര പറഞ്ഞാലും അത് മാറൂല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട്. ഇതെല്ലാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇത് തന്നിരിക്കുന്ന EMI ഇപ്പോൾ അവസാനിക്കാറായി വരുന്നതിന് മുമ്പ് ഒരു ഇത് ചെയ്തേക്കുന്നത്, അവർക്ക് 100 മോട്ടിവേഷണൽ വീഡിയോസ് ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് 100 മോട്ടിവേഷണൽ വീഡിയോസ് ഞാൻ പ്രോമിസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ 502 ടോപ്പ് മോട്ടിവേഷണൽ മൂവീസാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഞാൻ ഇനി എത്ര അതിൻ്റെ പുറകിൽ കുത്തിയിരുന്നാലും 500 കണ്ടു തീരത്തില്ല. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 10-50 പേരെങ്കിലും കൂട്ടി വിളിച്ചുകൊണ്ട് അവരെ കൂടെ കൂട്ടിക്കൊണ്ട് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത് തീർത്തിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ അതിൻ്റെതായ വലിയ വലിയ അധ്വാനങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ടുള്ളത്.
ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഒരു നിഷ ഇവിടെ ഉണ്ടെങ്കിൽ നിഷ അറിയാനായിട്ട് പറയണം. ഒരു ഏരിയ ഇവിടെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. പ്രത്യേകമായിട്ടും സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും തലവര പോലെയാണ് മനസ്സിനകത്ത് കയറി വീണിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് സ്ക്രിപ്റ്റ് വേണം, അതുപോലെ തന്നെ സ്ട്രോക്ക് വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇഞ്ചെക്ഷൻസിനെ കുറിച്ച്, വിലകുകളെ കുറിച്ചുള്ളൊരു ഇത് മൂന്നും കൂടെ ചേർത്തോണ്ട് ഒരു ക്ലാസ് കൂടെ വെക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അത് ആ സബ്ജക്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, കാരണം ഈ സബ്ജക്റ്റ് എന്ന് പറയാതെ തന്നെ നമ്മൾ മൈൻഡ് മാസ്റ്ററിക്കകത്തല്ല ഇത് ഡീക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ തലയ്ക്കകത്ത് തലവരെ വീണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, തിയറിയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പോകാം. നമുക്ക് ഇനി ഒരു നല്ല ഒന്ന് റീഓർഗനൈസ് ചെയ്യുവാണ്, ടോട്ടലി ഒന്ന് റീഓർഗനൈസ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഈ ഒരു പ്രസ്ഥാനത്തോട് സഹകരിക്കാൻ നോക്കണം. നമുക്കൊരു നല്ല മോട്ടിവേഷനിൽ നിൽക്കുന്ന ഒരു 1000 പേരുടെ ഒരു ടീം നമുക്ക് ഒരൊറ്റ കെട്ടായിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സ്വപ്നം കാണുക. ഓൾ ദി ബെസ്റ്റ്.